السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله. أما بعد، اللهم صل وسلم وبارك على رسولك سيدنا محمد سيد الأولين والآخرين وعلى آله وصحبه وعلى جميع الأنبياء والمرسلين وعلى الملائكة كلهم أجمعين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. الحمد لله على كل حال، ونعوذ بالله من حال أهل النار. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. صدق الله مولانا العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. وقال النبي صلى الله عليه وسلم: من أحب سنتي عند فساد أمتي فله أجر 100 شهيد. صدق رسول الله. يا سيدي يا رسول الله، خذ بيدي ما لي سواك ولا ألوي على أحد. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى. يا واسع الكرم وبحمزة الكرار عم المصطفى أسد الإله وسيد الشهداء. توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدر. يا الله صلاة الله سلام الله. إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدر. يا الله صلاة الله
سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله إلهي أنت ذو لطفي وذو فضل وذو عطفي وكم من قربة توفي بأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله الصلاة والسلام عليك يا سيدي يا رسول الله الصلاة والسلام عليك يا سيدي يا خير خلق الله الصلاة والسلام عليك يا رسول رب العالمين خذ بيدي قلت حيلتي أدركني يتوم بحمان نرجع മഹാൻ മാരായ സാദാത്തുക്കൾ, അഭിവന്യ പണ്ഡിത വരേണ്യർ, നാട്ടിലും വിദേശത്തുമായി പ്രവർത്തിക്കുന്ന സംഘകുടുംബത്തിന്റെ നേതാക്കൾ, പ്രവർത്തകന്മാർ, വന്ദ്യരായ സയ്യിദ് ബായാർ തങ്ങൾ, അള്ളാഹു അവിടത്തിന് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അവിടത്തെ ആത്മീയ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പുണ്യ സ്വലാത്തിന്റെ സദസ് എല്ലാ മാസങ്ങളിലും ലക്ഷ്യം വെച്ചു വരുന്ന പ്രവാചക പ്രേമികളായ എന്റെ പ്രിയപ്പെട്ട മാന്യ സഹോദരന്മാർ, വിശിഷ്യ എന്റെ പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കൾ, ഉമ്മപെങ്ങന്മാർ, പിഞ്ചോമനകൾ, യജമാനനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹബീബ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും അവിടുത്തെ കുടുംബ പരമ്പരയുടെയും ഈ വിശുദ്ധ ബർക്കത്തുള്ള സ്വലാത്ത് മജ്ലിസിന്റെയും ബർക്കത്തുകൊണ്ട് നമ്മുടെയും നാമുമായി ബന്ധപ്പെട്ട സർവരുടെയും എല്ലാ പാപങ്ങളും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സന്തോഷത്തോടുകൂടെ വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. ആരോഗ്യത്തോടെ ആഫിയത്തോടെ താഅത്തിനും ദീനീ ഖിദ്മത്തിനുമുള്ള തൗഫീഖോടെ റബ്ബ് നമുക്കും ബന്ധപ്പെട്ടവർക്കും അല്ലാഹു ദീർഘായുസ്സന പ്രദാനം ചെയ്തു തരട്ടെ. നമ്മയും ബന്ധപ്പെട്ടവരെയും അലട്ടുന്ന സർവ രോഗങ്ങളെ തൊട്ടും റബ്ബ് നമുക്ക് ശിഫാഅത്ത് നൽകി അവന്റെ പൊരുത്തത്തിലായി ജീവിച്ച് അവന്റെയും ഹബീബിന്റെയും വില നേടി മരിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന വിജയികളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അധിപനായ അല്ലാഹുവിന്റെയും പ്രവാചക ശ്രേഷ്ഠരായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും ഉലൂഹിയത്തിനെയും റിസാലത്തിനെയും സമ്മതിച്ച് അല്ലാഹു അവനാണ് പടച്ച റബ്ബെന്നും മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവനെ നമ്മിലേക്ക് എത്തിച്ചു തന്ന തിരുദൂതരാണെന്നും വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങൾ, മുഅ്മിനീങ്ങളാണ് നമ്മളൊക്കെ. അവന്റെ യഥാർത്ഥ മുഅ്മിനീങ്ങളായ അടിമകളിൽ നമ്മെ എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ വിശ്വാസികളായ നമ്മൾ അല്ലാഹുവിലേക്കും അവന്റെ പ്രവാചകരിലേക്കും അടുക്കാനും നീറുന്ന, പ്രയാസപ്പെടുത്തുന്ന ഏത് ദുരിതങ്ങൾക്കും പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കുമുള്ള പരിഹാരം
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടത്തിലേക്കുള്ള സ്വലാത്തും അവിടുത്തെ കുടുംബ പരമ്പരയോടുള്ള മഹബത്തും ഇൽഫത്തും ഒക്കെയാണ് എന്ന വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടാണ് ആയിരക്കണക്കിന് മുഅ്മിനീങ്ങൾ എല്ലാ മാസങ്ങളിലും ഈ മഹത്തായ സദസ്സിലേക്ക് ഒഴുകിയെത്തി സംഗമിക്കുന്നത്. ഒന്നും കാണാതെ ഈ സദസ്സിലേക്ക് ജനമനസ്സുകൾ ആകർഷിക്കില്ല. ഒരു മനുഷ്യൻ കാണാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ അലങ്കാര വസ്തുക്കളിലേക്ക് ഒരാൾക്ക് ആഗ്രഹം നട്ടാൽ ഒന്നോ രണ്ടോ പ്രാവശ്യം അവൻ കാണാൻ വേണ്ടി പോകും. ഏതെങ്കിലും ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർക്കിലോ അല്ലെങ്കിൽ അതുപോലെ മനുഷ്യന് കാണാനും ആസ്വദിക്കാനും പറ്റിയ ഏതെങ്കിലും ഒരു കേന്ദ്രത്തിലേക്ക് ഒരാൾക്ക് പോകാൻ ഏറി വന്നാൽ താല്പര്യം രണ്ട് അല്ലെങ്കിൽ മൂന്ന്, അതിനപ്പുറം ഉണ്ടാവില്ല. പിന്നെ ആരെങ്കിലും അത്തരം സ്ഥലത്തേക്ക് ക്ഷണിച്ചാൽ നമ്മുടെ മറുപടി, ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം പോയിട്ടുണ്ട്, ഇപ്പൊ ഞാനില്ല എന്നാ പറയുക. പക്ഷെ ബായാർ സ്വലാത്തിലേക്ക് ഒരാൾ ക്ഷണിച്ചാല് ഇല്ല എന്ന മറുപടി ഇല്ല. ഇങ്ങോട്ട് വിളിച്ചിട്ട് സീറ്റുണ്ടോന്ന് ചോദിക്കുന്ന ഒരവസ്ഥ. എന്തുകൊണ്ടായിരിക്കും അത് എന്ന് നാം ഒന്ന് ആലോചിക്കണം, പഠിക്കണം. ഒന്നും കാണാതെ ഒരു മനുഷ്യന്റെ മനസ്സ് ആ രീതിയിലൊരു സദസ്സിലേക്ക് ആകർഷിക്കൂല. ഒരു വീട്ടിൽ എല്ലാ മാസവും നല്ല കല്യാണം, ഓരോ കല്യാണങ്ങളും ഓരോ കല്യാണത്തിനും ഫുഡും കൊടുത്താലും പോകുന്ന ജനങ്ങൾക്കൊക്കെ മടുപ്പ് കിട്ടും. ഇവിടെ തിന്നാൻ ഭക്ഷണമില്ലെങ്കിലും കുടിക്കാൻ വെള്ളം കിട്ടിയിട്ടില്ലെങ്കിലും ബായാർ സ്വലാത്ത് എന്ന് പറയുമ്പോ തളർന്നു കിടക്കുന്ന ശരീരം പോലും ഉയർന്ന പ്രയാസം. കാരണം തളർന്നു കിടക്കുന്ന പലരും ആ സദസ്സിന്റെ പറക്കത്ത് കൊണ്ട് എഴുന്നേറ്റിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ്. മിണ്ടാൻ കഴിയാത്ത നാവുകളൊക്കെ ചലിച്ചുകൊണ്ട് വരണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുന്ന ഏത് ദുരിതങ്ങൾ ഒരുപാട് വായകൾ തുറന്ന് സംസാരിക്കാൻ ഈ സ്വലാത്തിന്റെ പറക്കത്തുകൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്ന വിശ്വാസത്തിന്റെ പേരില്ല. ഏത് മാരകമായ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരും ഇപ്പോൾ തന്നെ ഇവിടെ എന്റെ അറിവോടുകൂടെ ചുരുങ്ങിയത് നാലോളം ക്യാൻസർ രോഗികൾ ഈ സദസ്സിലുണ്ട്. അള്ളാഹു പരിപൂർണ ശിഫ നൽകുമാറാകട്ടെ. അവരൊക്കെ വിനീതനായി എന്നെ ടെലിഫോണിൽ ബന്ധപ്പെട്ടിട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് നേരത്തെ വന്നവരാണ്. മാരകമായ ക്യാൻസർ രോഗത്തിന്റെ ശക്തമായിരിക്കുന്ന വേദന നൊമ്പരം കടിച്ചിറക്കുമ്പോഴും ബായാർ സ്വലാത്തിലേക്ക് ആ വേദന മറന്നുകൊണ്ട് വരുന്നത് അത്തരം രോഗികളുടെ വേദനകളും നൊമ്പരങ്ങളും ഈ സദസ്സിന്റെ ബർക്കത്തുകൊണ്ട് അള്ളാഹു ശിഫയാക്കി കൊടുത്തിട്ടുണ്ട് എന്ന അനുഭവ ജ്ഞാനത്തിന്റെ പേരിലാണ് ഒഴുകിയെത്തുന്നത്. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഇൽമ് അനുഭവജ്ഞാനമാണ്. അതാണ് ഇൽമുൽ യഖീൻ. അനുഭവിച്ചറിയുന്ന അറിവിനെ ഒരാളുടെ മനസ്സിൽ നിന്നും ആർക്കും എടുത്തെറിയാൻ കഴിയില്ലേ? അതുകൊണ്ട് തന്നെ ഈ സ്വലാത്തിന്റെ മജ്ലിസിന്റെ പ്രത്യേകതകളും അതിന്റെ ആദരവുകളും ബഹുമാനങ്ങളും അറിഞ്ഞ് ഉൾക്കൊള്ളേണ്ടത്. കഴിഞ്ഞ സ്വലാത്ത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോ വിനീതനായ ഞാൻ വധരായ സയ്യിദ് ബായാർ തങ്ങൾപ്പാപ്പായുടെ നാട്ടിലുള്ള ചികിത്സ നടക്കുന്ന സ്ഥലത്തേക്ക് പോയി. ഖത്തറിലുള്ള എന്റെ രണ്ടു മൂന്ന് പ്രവർത്തകന്മാരൊക്കെ നിർബന്ധിച്ചു അവരോട് ഒന്നിച്ചു പോകണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയത്. പക്ഷേ ആ സ്ഥലത്തേക്ക് പോയി വന്ന പ്രവർത്തകന്മാർ നാട്ടിൽ തിരിച്ചെത്തുന്നതുവരെ അവരുടെ നാവ് അടക്കി വെക്കാൻ അവർക്ക് സാധിച്ചില്ല. കാരണം അവർ കണ്ട അത്ഭുതകരമായ രംഗങ്ങൾ അങ്ങനെയായിരുന്നു. തളർന്നവരശരായി ട്രിപ്സ് പോലും കയ്യിൽ നിന്ന് ഊരിവെക്കാൻ പറ്റാത്ത രീതിയിൽ ആംബുലൻസിൽ കൊണ്ടുവന്ന് കിടത്തിയ രോഗിയാണ് ആ മുറ്റത്ത് കാണാൻ അവർക്ക് സാധിക്കുന്നത്. ഇനോവ കാറിന്റെ സീറ്റുകൾ മലർത്തിയിട്ടിട്ട് അതിൽ ഒരു അർദ്ധമയ്യത്തിനെ പോലെ കിടത്തിയ രോഗികളാണ് അവിടെ വന്ന് കിടക്കുന്നത്. ഞാൻ അവിടെ ചെന്നപ്പോ ഈ ജനക്കൂട്ടങ്ങളൊക്കെ കണ്ടപ്പോ ഞാനിങ്ങനെ കരുതി എങ്ങനെയാണ് ഇവരെ നിയന്ത്രിക്കുക, എന്താ ഇവര് ടോക്കൺ സിസ്റ്റം നോക്കുക. അപ്പൊ അന്വേഷിച്ചപ്പോ ഓരോ ടോക്കണിൽ കൊണ്ടേക്കുന്ന ക്യാനിന്റെ ടോക്കനാണ്.
തലേന്ന് രാത്രിയിൽ വെള്ളം കൊണ്ടുപോയി നിരത്തി വെച്ചാൽ ആ കേനും വെള്ളത്തിന്റെ ലെവലനുസരിച്ചിട്ട് ആളിങ്ങനെ പോകുന്നത്. ആരും കേന് മാറ്റാനില്ല, തൊടാനില്ല, പിടിക്കാനില്ല. അച്ചടക്കത്തോടെ സ്വയം നിയന്ത്രിതരായി അവിടെ അവരുടെ കാര്യങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടി മഹാനായ സയ്യിദ് അവർഗരുടെ തിരുക്കഥമിലേക്ക് അവരൊഴുകിയെത്തുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് ഈ പരിശുദ്ധമായ സദസ്സിന്റെയും ആ അഭിമന്യരായ സയ്യിദിന്റെയും നാവിന്റെ കറാമത്തുകളും ബർക്കത്തുകളും. കഴിഞ്ഞ പ്രാവശ്യം എന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു സഹോദരി എന്റെ കൂടെ ഉണ്ടായിരുന്നു, എന്റെ ഭാര്യയും ഫാമിലിയും ഒക്കെ വരുന്ന കൂട്ടത്തിൽ. മാസങ്ങളോളമായി മരുന്നിന് അടിമപ്പെട്ട് മരുന്ന് കടിച്ച് വയറുപോലും സ്തംഭിച്ച് വീർത്ത് വന്ന ഒരവസ്ഥയായിരുന്നു. അന്ന് വന്യരായ സയ്യിദവറുകളെ കണ്ട് ഒറ്റ കാര്യം പറഞ്ഞു കൊടുത്തു, ഇനി അങ്ങനെ ഒരു രോഗമില്ല. ഞാൻ ഇന്ന് വരുന്നപ്പോ ചോദിച്ചപ്പം പറഞ്ഞു അൽഹംദുലില്ലാ, 3 ദിവസം അസ്വസ്ഥത, പിന്നെ 4-ാമത്തെ ദിവസം മുതൽ എന്റെ രോഗം എന്തായെന്ന് എനിക്കറിയില്ല എന്നായിരുന്നു മറുപടി. ഇന്നലെ ബാംഗ്ലൂരിൽ നിന്നൊരു മനുഷ്യൻ എന്നെ വിളിച്ച ടെലിഫോൺ, എനിക്ക് അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം എന്നെ പരിചയപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിന്റെ പരിചയപ്പെടുത്തൽ എനിക്ക് ആളെ ബോധ്യപ്പെട്ടു. അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഉസ്താദെ, ഞാൻ എന്റെ നീറുന്നൊരു പ്രശ്നത്തിന്റെ പരിഹാരം കണ്ടെത്തിയത് ബായാർ സ്വരാത്തിലാണ്. മക്കളുണ്ടാകില്ല എന്ന് എല്ലാ ഡോക്ടർമാരും പറഞ്ഞിട്ടും നിരാശയിലേക്ക് പോകാതെ എന്റെ ആഗ്രഹം കൈവിടാതെ ഞാൻ വന്യരായ സയ്യിദവറുകളിൽ ചെന്നിട്ട് എന്റെ സങ്കടം പറയുകയും മഹാനുഭാവൻ അന്ന് തന്നെ എന്നോട് ഗർഭിണിയാകും എന്നും കുട്ടിയാണായിരിക്കുമെന്നും പേര് ഇന്നതിടണം എന്ന് പറഞ്ഞ് റബീഉൽ അവ്വലാകുമ്പോഴേക്ക് എനിക്ക് ആ കുട്ടിയെ ലഭിക്കുകയും ഞാൻ ആ കുട്ടിക്ക് പേരിടുകയും ചെയ്തിട്ടുണ്ട്. ആ സന്തോഷം നിങ്ങളോട് പറയുന്നതോടൊപ്പം എനിക്ക് ഇനി പറയാനുള്ളത്, ആ സ്വലാത്തിന്റെ മജ്‌ലിസിൽ എന്റെ കുട്ടി ആലിമീങ്ങളെയും അഹ്ലുബൈത്തിനെയും സുന്നത്ത് ജമാഅത്തിനെയും ആദരിച്ച് ബഹുമാനിച്ച് സ്നേഹിക്കുന്ന ഒരു കുട്ടിയായി കിട്ടണമെന്ന പ്രാർത്ഥന, അതിന്റെ ഒരു ഫലമാണ് എനിക്ക് ആ സദസ്സിൽ വെച്ച് കിട്ടേണ്ടത് എന്നായിരുന്നു ആ മനുഷ്യന്റെ അഭ്യർത്ഥന. ഞാൻ ഈ സദസ്സിൽ ദുആ ചെയ്യാൻ യോഗ്യനല്ല. വന്യരായ സയ്യിദ് അവർഗരുടെ ദുആയിൽ അതെല്ലാം അല്ലാഹു ഉൾപ്പെടുത്തി ഇജാബത്ത് കൊടുക്കുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ഇരിക്കുന്ന സദസ്സിൽ തന്നെ 4.5 വയസ്സുള്ള ഒരു കൊച്ചുമോന്റെ കണ്ണിന്റെ കാഴ്ച, അത് വളരെ അപകടത്തിലായിട്ട് ഓപ്പറേഷനും മറ്റ് പല ട്രീറ്റ്മെന്റുകളും നിർദ്ദേശിച്ചിട്ട് വന്യരായ സയ്യിദ് അവർഗരുടെ നാവിൽ നിന്ന് അത് ശിഫയാകും, ഓപ്പറേഷൻ വേണ്ട എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ ആ കുഞ്ഞിനെയും താങ്ങി ഇവിടെ വന്ന ഒരു പണ്ഡിത കുടുംബം ഈ സദസ്സിലുണ്ട്. അല്ലാഹുവേ, നിന്റെ ഹബീബിന്റെ ഹക്കുണ്ട്, പരിശുദ്ധമായ സ്വലാത്തിന്റെ ബർക്കത്തുണ്ട്, ഞങ്ങളുടെ എല്ലാവരുടെയും സർവപാപങ്ങളും നീ പൊറുത്തു തരണം റഹ്മാനേ, രോഗങ്ങൾക്ക് നീ ശിഫ നൽകണം റഹ്മാനെ, പ്രയാസകരമായ അവസ്ഥകളെ തൊട്ട് നീ ഹിഫുദ് നൽകണം റഹ്മാനെ, അനുഭവിക്കുന്ന പ്രതിസന്ധികളിൽ നിന്ന് നിന്റെ മഹാന്മാരുടെ ഹക്കുകൊണ്ട് ഈ സ്വലാത്തിന്റെ മജ്‌ലിസിന്റെ ബർക്കത്തുകൊണ്ട് ഇതിന് നേതൃത്വം നൽകുന്ന സയ്യിദിന്റെ നാവിന്റെ കറാമത്തുകൊണ്ട് എല്ലാം ഞങ്ങൾക്ക് നീ സന്തോഷത്തോടെ പരിഹരിച്ചു നൽകി, ഞങ്ങൾക്ക് നീ നിന്റെ പൊരുത്തത്തിലായി ദീർഘകാലം ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖും ഹഖും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ, ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. ഞാൻ നീണ്ടൊരു പ്രസംഗത്തിന് വേണ്ടി മുതിരുന്നില്ല. വന്യരായ സയ്യിദ് അവർ ഈ വേദിയിലേക്ക് വരുന്നതിന് മുമ്പ് അനിവാര്യമായ ഒരു 2-3 കാര്യങ്ങൾ മാത്രം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ആ പറയുന്ന കാര്യം എന്റെ ഈ ഒരുമിച്ച് കൂടിയ ആയിരങ്ങൾ നിങ്ങളുടെ മിഴിവെട്ടാതെ ശ്രദ്ധ മാറാതെ ഈ വിനീതന്റെ പരാമർശങ്ങളിലും ചർച്ചകളിലും നിങ്ങൾ ഭാഗവക്കായിക്കൊണ്ട് പരിഹാരത്തിന്റെ മാർഗത്തെ ആലോചിച്ചുകൊണ്ട് പരിഹരിക്കുന്ന ഒരു സന്തോഷകരമായ ഒരവസ്ഥ ഉണ്ടാക്കി എടുത്തേ പിരിയാമൂ എന്ന് ഞാൻ സാന്ദർഭികമായി എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഇരിക്കുന്ന നമ്മളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു, സൃഷ്ടാവ് അല്ലാഹുവാണെന്നും മുഹമ്മദുർ റസൂലുള്ളാഹി പ്രവാചക ശ്രേഷ്ഠരാണ് എന്നും വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങളാണ്. ഈ മുസ്ലിമീങ്ങളായ മുഅ്മിനീങ്ങളായിരിക്കുന്ന ഉമ്മത്തിന് അള്ളാഹുവിന്റെ കലാമാകുന്ന വിശുദ്ധ ഖുർആൻ നൽകിയിരിക്കുന്ന ഒരു ഓഫറുണ്ട്, ഒരു വാഗ്ദത്തമുണ്ട്. എന്താണത്? വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ. നേരെ ശ്രദ്ധിക്കണം, വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ.
അഭിമാനം, അന്തസ്, പ്രതാപം, യോഗ്യത, ഇത് ലോകത്ത് അവകാശപ്പെടാനുള്ളത് മൂന്ന് വിഭാഗത്തിന്. ഒന്ന്, നാം വിശ്വസിക്കുന്ന, നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അജയ്യ പ്രതാപശാലിയായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. ആ അള്ളാഹുവിന്റെ ഇസ്സത്തിനെ ഒരാൾക്ക് കൂട്ടാനും കഴിയൂല, കുറക്കാനും കഴിയില്ല. അത് പരിപൂർണനായി നിൽക്കുന്ന ഒരു സൃഷ്ടാവിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അള്ളാഹുവിന്റെ ഇസ്സത്ത് നിലനിൽക്കാൻ നമ്മൾ ആരും അവന്റെ യോഗ്യതയെ വകവെച്ചു കൊടുക്കണമെന്നില്ല. പക്ഷെ അവന്റെ യോഗ്യതയെ തളർത്താൻ ലോകത്തൊരാൾക്കും സാധിക്കില്ല. ആ പടച്ച റബ്ബാണ് ഒന്നാമതായി അന്തസ്സും അഭിമാനവും അതിന്റെ യഥാർത്ഥ അവകാശം. രണ്ടാമത് അല്ലാഹു തആല പറഞ്ഞു, വലി റസൂലിഹി, ആ സൃഷ്ടാവ് ആരാണ് എന്ന് കേട്ട് മാത്രമല്ല നേരിട്ട് കണ്ട് അനുഭവിച്ച് പഠിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ കഴിഞ്ഞൊരു സ്വലാത്തിൽ ആ വിഷയം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയത് കൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. എല്ലാ അമ്പിയാക്കന്മാരും അള്ളാഹുവിനെ പരിചയപ്പെട്ടത് ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനെ പരിചയപ്പെട്ടത് ലിഖാഇലൂടെയാണ്. ഭൗതിക ലോകത്ത് വെച്ചുകൊണ്ട് അള്ളാഹുവിനെ കാണുക എന്ന് പറയുന്ന ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു ഹല്ല്, അത് അള്ളാഹുവിന്റെ മഖ്ലൂഖാത്തുകളുടെ കൂട്ടത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കല്ലാതെ മറ്റൊരാൾക്കും കൊടുത്തിട്ടില്ല. അള്ളാഹുവിന്റെ ലിഖാഇനെ ആഗ്രഹിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ, മുഅ്മിനീങ്ങൾ. ആ ലിഖാഇനെ ആഗ്രഹിക്കുന്ന മുഅ്മിനീങ്ങളോട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അതേ നിന്റെ കണ്ണുകൊണ്ട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത, നിന്റെ കൈകൊണ്ട് തൊട്ടിട്ടില്ലാത്ത, നിന്റെ കാതുകൊണ്ട് നേരിട്ട് കേട്ടിട്ടില്ലാത്ത, നിന്റെ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് നീ അനുഭവിച്ചറിഞ്ഞിട്ടില്ലാത്ത നിന്റെ റബ്ബില്ലേ, ആ റബ്ബിലല്ലേ നിന്റെ ജീവിതം മുഴുവനും വിശ്വാസത്തിലും സംസ്കാരത്തിലും ആചാരത്തിലും നീ സമർപ്പിച്ചത്. എങ്കിൽ ആ പടച്ച റബ്ബിനെ നിനക്ക് കാണാൻ എന്താഗ്രഹമുണ്ടാകുമല്ലേ? ആ ആഗ്രഹം നിനക്ക് പൂർത്തീകരിക്കുന്നത് ദുനിയാവിലല്ല. അധിപനായ അല്ലാഹുവിന്റെ ലിഖാഇ നിനക്ക് ആഖിറത്തിലാണ് ലഭിക്കാൻ വേണ്ടി പോകുന്നത്. ആ ലിഖാഇ നിനക്ക് ആസ്വദിക്കാൻ കഴിയണമെങ്കിൽ നീ ചെയ്യേണ്ട പണി എന്താണെന്നറിയോ? ഫല്യഅമൽ അമലൻ സ്വാലിഹാ, വെറുതെ ഇരുന്നത് കൊണ്ട് നിനക്കത് കിട്ടൂല. വാട്സപ്പ് കൊണ്ട് കളിച്ചിട്ട് നിന്റെ ആയുസ് കൊണ്ട് ആയുസ് തീർത്തിട്ട് നിനക്ക് കിട്ടുന്നതല്ല. അതേ നീ മറ്റേതെങ്കിലും ടെക്നോളജിക്കൽ മേഖലയുടെ പിന്നാലെ പാഞ്ഞിട്ട് ഞാൻ വലിയവനാണെന്ന് പറഞ്ഞ് അഹങ്കരിച്ച് നടന്നതുകൊണ്ട് നിനക്ക് കിട്ടാവുന്നതല്ല. പടച്ചറത്തിന്റെ ലിഖാഇ നിനക്ക് വേണോ? ദർശനം ലഭ്യമാകണോ? നിന്റെ ഭൗതിക ലോകത്ത് സർവവും ആ റബ്ബിന് സമർപ്പിച്ചിട്ട് അവന് വേണ്ടി ഇഷ്ടപ്പെട്ട നല്ല അമലുകൾ വർദ്ധിപ്പിച്ചാൽ നിനക്ക് ആഖിറത്തിൽ അത് തരാം. എന്നാൽ ഈ ലിഖാഇനെ ലോക ഭൗതിക ലോകത്ത് വെച്ച് തന്നെ അല്ലാഹു കൊടുത്തനുഗ്രഹിച്ച ഏക വ്യക്തിത്വമായ റസൂലുൻ വ അംലാകുൽ
ورام المصطفى فيهم إماما قدموه مشرفا صلى بكل خلفه مغموما صلوا عليه وسلموا تسليما ഭൗതിക ലോകത്ത് വെച്ച് തന്നെ ഇസ്റാ മിഅ്റാജിന്റെ അത്ഭുതകരമായ പ്രയാണത്തിലൂടെ അല്ലാഹുവിന്റെ ദർശനം എന്ന് പറയുന്ന പരിശുദ്ധമായ ഏറ്റവും വലിയ നിഅ്മത്ത് നേടിയെടുത്ത് ഖുർആൻ പറയുന്നു ആ യാത്രയിൽ ഖാബ ഖൗസൈനി ഔ അദ്നാ അമ്പും വില്ലും അടുക്കുന്നതിനേക്കാൾ കൂടുതൽ റബ്ബും പ്രവാചകനും തമ്മിൽ അടുത്തുപോയി അഭിമുഖ സംഭാഷണം നടത്തിപ്പോയി. ആ രീതിയിൽ അല്ലാഹുവിനെ കണ്ട് അനുഭവിച്ച് പഠിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി ആ ഹബീബിനാണ് ഇസ്സത്ത് പ്രതാപം എന്ന് പറയുന്നത് രണ്ടാമത്തത്. ഇനി മൂന്നാമത്തത് ആരാണെന്നറിയോ? നേരെ ഇരുന്നോ വിശ്വാസികളെ, വലിൽ മുഅ്മിനീൻ, ആ പടച്ച റബ്ബിൽ വിശ്വസിക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളിൽ വിശ്വസിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന മുഅ്മിനീങ്ങൾക്കാൽ എന്ന് പറഞ്ഞാൽ വർത്തമാന കാലത്ത് ആ പട്ടികയിൽ അവകാശപ്പെടുന്നത് നമ്മളാണ്. നമുക്ക് അല്ലാഹു ഇസ്സത്തിന് ഓഫർ ചെയ്തിട്ടുണ്ട് ഖുർആനിലൂടെ. ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്, പടച്ച റബ്ബിന്റെ കലാം പിഴക്കില്ല. അല്ലാഹുവിന്റെ കലാം പിഴച്ചു പോകൂലല്ലോ. പഴക്കാത്ത തെറ്റുകൾ കണ്ടെത്താൻ കഴിയാത്ത റബ്ബിന്റെ കലാമിലൂടെ അഭിമാനം ഓഫർ ചെയ്ത ലഭ്യമായ മുസ്ലിമേ, ഇന്ന് നമ്മുടെ അവസ്ഥ എന്താ? അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആഗോള തലത്തിൽ ഇന്ന് മുസ്ലിമിന്റെ അവസ്ഥ എടുക്കാത്ത നയാ പൈസകളല്ലേ, അന്തസ് പരിഗണിക്കപ്പെടാത്തവരല്ലേ, അഭിമാനം തൊട്ടു നിറപ്പിക്കാത്തൊരവസ്ഥയിലേക്ക് എത്തിപ്പോയില്ലേ? എന്താണതിന് കാരണം? ഇന്നത്തെ മുസ്ലിമിന്റെ അവസ്ഥ എന്താ? പ്രശ്നങ്ങളെപ്പറ്റി മാത്രം ചിന്തിച്ച് കണ്ട് കേട്ട് അനുഭവിച്ച് പഠിച്ച് ചിന്തിച്ചിട്ട് മാനസിക രോഗികളെ പോലെയല്ലേ നമ്മുടെ അവസ്ഥ? ടെലിഫോൺ കയ്യിൽ വെച്ചാൽ മൊബൈൽ, അതെ, അത് കോള് ചെയ്യുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി കിരട്ടി നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് വാട്സപ്പ് ഗ്രൂപ്പിലാണ്. എന്താ നമ്മൾ കാണുന്നത്? ലോകത്ത് ഈ ഉമ്മത്ത് അനുഭവിക്കുന്ന പ്രതിസന്ധികളുടെ കഥകളല്ലേ വായിക്കുന്നത്? സുബ്ഹാനല്ലാഹ്, ലോകത്ത് അഭിമാനം അല്ലാഹു ഓഫർ ചെയ്തിരിക്കുന്ന ഖൗമ് ഇന്ന് പ്രശ്നത്തിൽ മാത്രം തലകുത്തി മറിഞ്ഞ് ജീവിക്കാൻ വിധിക്കപ്പെട്ടിരിക്കുകയാണ്. എന്താണ് ഇതിന് കാരണം? നാം ഒന്ന് പഠിച്ചേ പറ്റൂ. ഇതിന്റെ കാരണം നമ്മളിന്ന് പഠിച്ചേ പറ്റൂ. ഇതെല്ലാം അനുഭവിച്ചും കണ്ടും കേട്ടും പഠിച്ചിട്ടും നമുക്ക് ഒരു വാദിന്റെ സദസ്സിലോ ഒരു സ്വലാത്തിന്റെ മജ്‌ലിസിലോ ഒരു രണ്ടു മണിക്കൂർ ഇരിക്കാൻ ക്ഷമ കിട്ടുന്നില്ല. ഒന്ന് പടച്ചവനോട് കരഞ്ഞു പറയാൻ സമയം കിട്ടുന്നില്ലേ? റബ്ബിനോട് പറയുമ്പോ ഒന്ന് കണ്ണിൽ നിന്ന് വെള്ളമൊലിപ്പിക്കാൻ കഴിയുന്നില്ല. അതേ സ്ഥാനത്ത് രാത്രിയിൽ കിടന്നുറങ്ങാൻ നേരത്ത് വാട്സപ്പ് തുറന്നിട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മുടെ നാട്ടിലടക്കം ഈ ഉമ്മത്തിന്റെ പാവങ്ങൾ, പാവപ്പെട്ടവർ അനുഭവിക്കുന്ന ദുരിതത്തിന്റെ കഥകൾ ഇങ്ങനെ കണ്ടിട്ട് ഭാര്യയുമായി പങ്കുവെച്ചിട്ട് എന്ത് ചെയ്യും? വല്ലാത്തൊരു സങ്കടം എന്ന് പറഞ്ഞ് കൂർക്കം വലിച്ചുറങ്ങുകയല്ലേ ചെയ്യുന്നത്? നിങ്ങൾ ആലോചിച്ചു, പശുവിനെ പോറ്റിയാലും പ്രശ്നം, പശുവിനെ അറുത്താലും പ്രശ്നം, പോത്തിനെ പോറ്റിയാലും പ്രശ്നം, പോത്തിനെ അറുത്താലും പ്രശ്നം, ആടിന്റെ പേരും പ്രശ്നം, ആട്ടിറച്ചി വെച്ചാലും പോത്തിറച്ചി അല്ലെങ്കിൽ അത് പശുവിന്റെ ഇറച്ചി എന്ന് പറഞ്ഞിട്ട് തല്ലുന്നു കൊല്ലുന്നു. എന്നാൽ മറ്റൊരു ഭാഗത്ത് നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഇന്നത്തെ റോഹിംഗ്യൻ മുസ്ലിമീങ്ങളുടെ അവസ്ഥ എന്താണ്? ഇന്നത്തെ റോഹിംഗ്യൻ മുസ്ലിമീങ്ങളുടെ അവസ്ഥ എന്താ? പഴയ കാലത്തെ ബർമ എന്ന പേരിൽ അറിയപ്പെടുന്ന വിശാലമായ ഒരു രാജ്യത്തിന്റെ 70% മുസ്ലിം ഭൂരിപക്ഷ വിഭാഗം ജീവിക്കുന്ന ഒരു വലിയ ജില്ലയായ റോഹിംഗ്യയിൽ
പാവപ്പെട്ട മുസ്ലിമീങ്ങൾ ദുരിതത്തിന്റെ കഥ അനുഭവിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? ഇന്നും ഇന്നലെയുമല്ലല്ലോ. മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ആണെന്നാണ് എന്റെ ഓർമ്മ. ഹബീബിന്റെ പ്രശസ്യഗണങ്ങളിലൂടെ ഇസ്ലാമിന്റെ പ്രബോധനം കടന്നെത്തിയ സ്ഥലമാണ് ആ സ്ഥലം. അങ്ങനത്തെ സ്ഥലത്ത് സുബ്ഹാനല്ലാഹ് എത്ര കാലമായി ഉമ്മത്തിനെ പീഡിപ്പിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടല്ലേ? ചെറിയ പീഡനമല്ല, 350 കൊല്ലം അന്തസ്സുള്ള മുസ്ലിം രാജാക്കന്മാര് ഭരണം നടത്തിയ നാടാണ്. ആ 350 കൊല്ലക്കാലം ഈ പ്രദേശത്ത് മുസ്ലിം രാജാക്കന്മാര് ഭരണം നടത്തിയിട്ട് മറ്റ് മതക്കാർക്ക് ഒരു ചെറിയ ഈർക്കിലിന്റെ നൊമ്പരം സഹിക്കേണ്ടി വന്ന ചരിത്രമുണ്ടായിട്ടില്ല. എല്ലാവരും വളരെ സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും ജീവിച്ചിരിക്കുന്ന ഒരു സ്ഥലം. സുബ്ഹാനല്ലാഹ്, ആ കാലഘട്ടത്തിലാണ് അഹിംസ എന്ന് പറയുന്നത് ജീവിതത്തിന്റെ വലിയ വലിയ ഭാഗമായി അംഗീകരിക്കുന്ന ബുദ്ധൻ, ആ ബുദ്ധൻ എന്ന് പറയുന്ന ഒരു മഹാമനുഷ്യന്റെ നേതൃത്വം അംഗീകരിക്കുന്ന മനുഷ്യൻ അല്ലേ? സുബ്ഹാനല്ലാഹ്, അദ്ദേഹത്തിന്റെ അഹിംസ ചരിത്രങ്ങളിലേക്ക് നോക്കിയാൽ വായിക്കാൻ കഴിയും. ആടിനെ അറുക്കാൻ വേണ്ടി പോകുമ്പോൾ തന്നെ പറ്റില്ല എന്നെ അറുത്തോ എന്ന് പറഞ്ഞിട്ട് അത്രയും മൃഗങ്ങളെ പോലും അറുക്കാൻ പോലും വിമ്മിഷ്ടം കാണിച്ചൊരു മനുഷ്യന്റെ അനുയായികൾ സുബ്ഹാനല്ലാഹ് അവിടെ ഭരണം അട്ടിമറിച്ചു, അവിടെയുള്ള പാവപ്പെട്ട മുഅ്മിനീങ്ങളെ ക്രൂരമായി പീഡിപ്പിച്ചു. പിൽക്കാലത്ത് ബ്രിട്ടീഷിന്റെ കോളനി ആയിക്കൊണ്ട് രാജ്യം മാറുകയാണ്. 1938 ആ കൊളോണിയൻ ചിന്തയിൽ നിന്ന് ആ രാജ്യം സ്വാതന്ത്ര്യം നേടുന്നത്. അങ്ങനെ അവിടെ ബുദ്ധവിശ്വാസികളുടെ കരങ്ങളിലേക്ക് ആ രാജ്യത്തിന്റെ ഭരണവും കൂടെത്തിയപ്പോ അതേ വിഭാഗീയതയുടെ ഏറ്റവും വലിയ മതവർഗീയ ചിന്താഗതിയും അതോടൊപ്പം ഭരണകൂട ഭീകരതയും ഒന്നിച്ചുകൊണ്ട് പാവപ്പെട്ട മുസ്ലിമീങ്ങളെ നാട് കടത്തുന്നു, പീഡിപ്പിക്കുന്നു, നിൽക്കുന്നില്ല. ഇന്നെവിടെ എത്തിയെന്നറിയോ? ബർമ്മയിലുള്ള ക്രൂരമായ പീഡനങ്ങൾക്കെതിരെ ശബ്ദിച്ചതിന്റെ പേരിൽ 1991 കാലയളവിൽ ജയിലറക്കടയിൽ ജയിക്കേണ്ടി വന്ന ആ വലിയ നോബൽ സമ്മാനത്തിന്റെ നേതാവ്, ആ ജേതാവ് ആ രാജ്യത്തിന്റെ ഭരണാധികാരിയായി വന്നപ്പോ ഒരു പ്രതീക്ഷയുണ്ടായി രക്ഷപ്പെടുമെന്ന്. പക്ഷേ ക്രൂരമായ നരനാട്ടാനായാട്ടാൻ എവിടെയൊക്കെ എന്നറിയുമോ? ജീവനുള്ള മനുഷ്യനെ ബോട്ടില്ലാത്ത വെറും തോണികളിൽ കടലിലേക്ക് തള്ളിവിടുകയാണോ? എവിടെയാണെന്നറിയാതെ ഒഴുകി അവർ എത്ര പേരാ കടലിൽ മരിച്ചു തീരുന്നത്? സുബ്ഹാന ജല്ല ജലാലുഹു, കൊന്നൊടുക്കിയ മനുഷ്യനെ കുടിച്ചിടാൻ കുറെ കുടി കൊത്താൻ കഴിയാത്തതിന്റെ പേരിൽ വലിയ വലിയ കുടികൾ വെട്ടിയുണ്ടാക്കി ഒന്നിച്ചു കൊണ്ടുപോയിട്ട് തീ കൊടുത്ത് കത്തിച്ച് മണ്ണിട്ട് മൂടുകയാ. പോരാ, എണ്ണം കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് കൊല്ലപ്പെട്ട പാവപ്പെട്ട ആ റോഹിംഗ്യൻ സമൂഹത്തെ കുത്തനെ നിർത്തിയിട്ട് അവരുടെ ശരീരത്തിൽ നിന്ന് മാംസം പച്ചയിൽ മുറിച്ചെടുത്തിട്ട് വലിയ വലിയ കഴുകന്മാരുള്ള പ്രദേശത്ത് കൊണ്ടുപോയിട്ട് പച്ചറച്ചി ഇങ്ങനെ വലിച്ചെറിഞ്ഞു കൊടുക്കുന്നു. കഴുകന്മാരിങ്ങനെ കൊത്തി വലിച്ചു കൊണ്ടുപോകുന്നത് നീരംഗം, ജീവനോടെ ശരീരത്തിൽ എണ്ണയൊഴിച്ച് തീ കൊടുത്ത് പരക്കം പായുന്ന രംഗം, സ്വന്തം പ്രിയപ്പെട്ട കുഞ്ഞിൽ അതേവരും 2 തികയാത്ത പൊന്നുമോന്റെ ശരീരത്തിൽ ആ രാജ്യത്തിന്റെ മനുഷ്യത്വം മരവിച്ച പട്ടാളക്കാരന്റെ ഷൂട്ട് ചവിട്ടി കയറി നിന്നിട്ട് മുലപ്പാലിന്റെ മണം മാറാത്ത പൊന്നുമോന്റെ ജീവിതം അത് നശിച്ചു എന്ന് ബോധ്യപ്പെടുന്നത് വരെ ആ കുഞ്ഞിന്റെ ജീവൻ ശ്വാസം അത് അവസാനത്തതും വലിച്ചു തീർന്നു എന്ന് ബോധ്യപ്പെടുന്നത് വരെ 2 കുഞ്ഞുമോന്റെ നെഞ്ചിൽ കയറി നിൽക്കുന്ന ക്രൂരത ഏത് മതമാണ് പോലെ പഠിപ്പിക്കുന്നത്? മനുഷ്യത്വമാണോ? സംസ്കാരമാണോ? ഇരിക്കട്ടെ, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഇത് റോഹിംഗ്യൻ മുസ്ലിമീങ്ങളുടെ മാത്രം അവസ്ഥയല്ല, ഫലസ്തീനിലുള്ള മാവപ്പെട്ട മുസ്ലിമീങ്ങളെ പീഡിപ്പിക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? അതവിടെ മാത്രമൊക്കെയാണ്, മറ്റ് ലോക രാഷ്ട്രങ്ങളുടെ കഥയാണെങ്കിൽ മതേതരത്തെ ജനാധിപത്യ രാജ്യത്ത് ഇന്ത്യയുടെ മണ്ണിൽ നിന്ന് അതേ സുപ്രീം കോർട്ട് പോലും ഒരു മൃഗത്തിന് വേണ്ടി മനുഷ്യനെ കൊല്ലുന്ന ദുരവസ്ഥ ശ്രദ്ധിക്കണം എന്ന്
അഭിപ്രായം പറയേണ്ട ഗതികേടിലേക്ക് നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ പോലും തിരിച്ചെത്തിയെങ്കിൽ അതേ ഞാൻ ചോദിക്കുന്നു, എന്താണ് ഇതിന്റെ കാരണം നമ്മൾ പഠിക്കണ്ടേ? ഇത് പുറത്തുള്ള പ്രശ്നമാണെങ്കിൽ അകത്തോ സുബ്ഹാനല്ല ജലാലുഹു ഒരു ഭാഗത്ത് ഒളിച്ചോട്ടത്തിന്റെ ദാരുണമായ കഥകൾ അല്ലേ? സുബ്ഹാനല്ല ജലാലുഹു പത്ത് മാസം പള്ളിയിൽ പേറി നൊമ്പരം സഹിച്ച് പ്രസവിച്ച പൊന്നുമ്മ, സുബ്ഹാനല്ലാഹ് എത്രയാണ് ആ വേദനയുടെ കടുപ്പം എന്റെ കരളിന്റെ കഷ്ടങ്ങളായ ചെറുപ്പക്കാരാലോചിക്കളും മാറി നിന്നുകൊണ്ട് ഈ വിനീതന്റെ ശബ്ദം കേൾക്കുന്ന കൊച്ചരിചത്തിമാരെ നിങ്ങൾ ഗൗരവത്തോടെ ചിന്തിക്കണം. ഒരു പെറ്റും ഒരു കുഞ്ഞിനെ പത്ത് മാസം പള്ളിയിൽ പേറി നടന്നതിന്റെ ദുരന്തം വേദനയും കടുപ്പവും എത്രയാ ചെറുതാണോ? നേരെ ഒന്നും മലർന്നു കിടന്നുറങ്ങാൻ കഴിയുന്നില്ല, ചെരിഞ്ഞു കിടക്കുമ്പോൾ ശ്വാസം മുട്ടുന്നു, വലത്തോട്ട് കടന്നു നോക്കി പിന്നെ ഇടത്തോട്ട് കടന്നു നോക്കി എങ്ങനെയൊക്കെയോ നേരം വെളുപ്പിക്കുന്നു. 8 മണിക്കൂറും 10 മണിക്കൂറും എല്ലാവരും ഉറങ്ങുമ്പോ ഗർഭിണിയായ പൊന്നുമ്മ ചിലപ്പോ 1-2 മണിക്കൂർ ഉറങ്ങിക്കിട്ടിയെങ്കിലായി. ആ രീതിയിൽ വല്ലാത്ത ബുദ്ധിമുട്ടി. സുബ്ഹാനല്ലാഹ്, നേരെ ഒരു ഭക്ഷണം കഴിച്ചുകൂടാ, ഗർഭം ചുമന്ന പ്രിയപ്പെട്ട ഉമ്മ 4 മാസം വരെ അന്നം കാണുന്നില്ല. അധിക പേരും ഛർദിയും വയറുവേദനയും ശ്വാസം മുട്ടുമായിട്ട് ഒരു തുള്ളി വെള്ളം പോലും പള്ളയിൽ നിൽക്കാതെ ചിലപ്പോൾ നന്നേ ക്ഷീണിച്ചിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഗ്ലൂക്കോസ് പോലും കൊടുക്കേണ്ടിയിരിക്കുന്ന പെപ്സ് കൊടുക്കേണ്ടിയിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നു. അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാ ഒരു കുഞ്ഞിന് ഉമ്മ ജന്മം നൽകുന്നത്. സുബ്ഹാനല്ലാഹ്, ആ കുഞ്ഞിന്റെ ജന്മം നൽകുന്ന ആ ലാസ്റ്റ് ഘട്ടം ഹബീബ് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരു മനുഷ്യൻ ഭൂമുഖത്ത് സഹിക്കുന്ന ശക്തമായ 2 വേദനകളുണ്ട്. അതിൽ ഒരു വേദന അവന്റെ മരണത്തിന്റെ വേദനയാണ്. അല്ലാഹുവേ, ഈ പരിശുദ്ധമായ സ്വലാത്തിന്റെ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾ ആരെയും നീ പെട്ടെന്ന് മരിപ്പിക്കരുത് റഹ്മാനേ. നിന്റെ പൊരുത്തത്തിലായി ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനേ. ആ മരണമാസന്നമാകുന്ന സമയത്ത് ഞങ്ങൾ മോശക്കാരാണെങ്കിലും നിന്റെ ഹബീബിന്റെ സ്വലാത്തിൽ പങ്കെടുത്ത ബർക്കത്തുകൊണ്ട് ആ ഹബീബിന്റെ മുഖം കണ്ട് മരിക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും നീ തൗഫീഖ് നൽകണം റഹ്മാനേ. ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനേ. ഞങ്ങളുടെ പ്രവർത്തകന്മാർക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനേ. എന്റെ പ്രിയപ്പെട്ട മന്യ സഹോദരന്മാരെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വല്ലാത്തൊരു നൊമ്പരത്തിന്റെ ഘട്ടമാണ് മരണത്തിന്റെ ഘട്ടമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. എന്നാൽ അതിനോട് അടുത്തു നിൽക്കുന്ന രണ്ടാമത്തൊരു വേദനയുണ്ട്. അതേതാണെന്നറിയോ? ഒരു ഉമ്മാന്റെ പ്രസവ വേദനയാണെന്ന് മുഹമ്മദിനിൽ മുസ്തഫ. അത്രയും വലിയ വേദനയാണ് പ്രസവത്തിന്റെ വേദന. സഹിക്കുമ്പോ ഉമ്മ അറിയാതെ മനസ്സിലങ്ങ് ചിന്തിച്ചു പോന്നു, ഇനിയാ ഈ പ്രസവിക്കുന്ന പരിപാടിക്കില്ലെന്ന്. പക്ഷേ പ്രകൃതിപരമായി അള്ളാഹു ആ കുഞ്ഞിലൂടെ നൽകുന്ന സന്തോഷത്തിൽ ഉമ്മ അതങ്ങ് മറക്കുകയാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, ആ വലിയ നൊമ്പരം സഹിച്ച് പ്രസവിച്ച പ്രിയപ്പെട്ട ഉമ്മ, രക്തം നീരാക്കി അധ്വാനിച്ചു പോറ്റിയിരിക്കുന്ന ഉപ്പ, എന്റെ ശബ്ദം കേൾക്കുന്ന കൊച്ചനുജത്തിമാരെ, നിന്റെ ഉപ്പാന്റെ താടിയും മീശയും നിരച്ചത് പ്രായമായിട്ടല്ല, ചെറിയ പ്രായത്തിൽ തന്നെ വിദേശ രാജ്യത്തേക്ക് പോയിട്ട് ബ്ലീച്ചിങ്ങിന്റെ വെള്ളം ഉപയോഗിച്ചിട്ടാ. ഒരുപാട് ആലിമീങ്ങളും സയ്യിദന്മാരൊക്കെ നമ്മുടെ സദസ്സിലും അള്ളാഹുത്താല എല്ലാവർക്കും ബർക്കത്തിയുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത് എന്റെ പ്രിയപ്പെട്ട മാന്യ സഹോദരന്മാരെ, സഹോദരികളെ, ആ പ്രിയപ്പെട്ട ഉമ്മാന്റെ വേദന, നിന്റെ പ്രിയപ്പെട്ട വാപ്പ ഗൾഫിൽ ചെന്നിട്ട് ബ്ലീച്ചിങ് ഉപയോഗിച്ച വെള്ളം കുടിച്ച് വെള്ളത്തിൽ കുളിച്ചിട്ട് 30-35 വയസ്സാകുമ്പോഴേക്ക് താടിയും മുടിയും നിരച്ചിട്ട് വയസ്സനായത് ആർക്കു വേണ്ടിയാ മോളേ?
നിനക്ക് വേണ്ടിയല്ലേ എന്റെ കൊച്ചനുജന്മാരെ, നിങ്ങൾക്ക് വേണ്ടിയല്ലേ, അത്രയും നിങ്ങൾക്ക് വേണ്ടി ത്യാഗം സഹിച്ച ഉപ്പയും ആ ഉമ്മയും വലിയ പ്രതീക്ഷയോടെ വളർത്തിയിരിക്കുന്ന മകള് അതെ പഠിപ്പിച്ചത്രയോ സന്തോഷത്തോടെ പോറ്റി വണ്ണം വെപ്പിച്ചിട്ട് ഒരു കല്യാണത്തിന്റെ സമയമെത്തുമ്പോ നല്ലൊരു പുതിയാപ്പിളിനെ സെലക്ട് ചെയ്തിട്ട് പൊന്നുമോളെ കെട്ടിച്ചയക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട മോളെ നിനക്കെങ്ങനെയാ ധൈര്യം വരുന്നത്? അതേ ഒരു വഴിയിൽ വെച്ചൊരു ചിരി നിനക്ക് സംഭാവന തന്ന ബന്ധം മാത്രമുള്ളൊരു ഓട്ടോ ഡ്രൈവറാണോ മോനെ നിനക്ക് വലുതി? അതേ നിന്റെ വീട്ടിൽ കല്ലിന്റെ പടവ് നടത്താൻ വേണ്ടി വന്നപ്പോ നിന്നോട് കൂലി വാങ്ങി പണിയെടുത്തിരിക്കുന്ന പടവുകാരനാണോ മോളെ നിനക്ക് വലുത്? അതേ പാലി കച്ചവടക്കാരനാണോ നിനക്ക് വലുത്? അഞ്ച് നയാ പൈസ നിനക്ക് ഇങ്ങോട്ട് തരാതെ വഞ്ചനയുടെ ഒരു ചിരിയിലൂടെ നിന്നെ കൈവശപ്പെടുത്തിയ ഒരു മനുഷ്യന് വേണ്ടി നിന്റെ ഉമ്മാനെ നീ ഒഴിവാക്കുകയാണോ മോളെ? നിന്റെ ഉപ്പാനെ നീ വലിച്ചെറിയുകയാണോ മോളെ? നിന്റെ ദുരിതം ചെറുതായിരിക്കില്ല, നിന്റെ ദുരിതം ചെറുതായിരിക്കില്ല, വളരെ വലുതാണ്. സുബ്ഹാനല്ലാഹ്, ഇങ്ങനത്തെ ദുരിതത്തിന്റെ കഥകൾ എത്രയെത്രയാ പുറത്തു വന്നത്. പക്ഷേ ഇവിടെ മറ്റൊരു കാര്യവും കൂടെ നാം കൂട്ടി വായിക്കേണ്ടതുണ്ട്. ഏതെങ്കിലും അങ്ങനത്തെ ഒരു കഥ വരുമ്പോഴത്തേക്ക് പിന്നെ വാട്സപ്പ് നോക്കിയാല് കേരളത്തിൽ പിന്നെ ഒരൊറ്റ മുസ്ലിം പെൺകുട്ടിയുള്ള എല്ലാവരൊക്കെ ഒളിച്ചു പോയിട്ടുണ്ടെന്നാ പിന്നെ റിപ്പോർട്ട് ഉണ്ടാകുന്നത്. അമ്മാതിരി പ്രചരണം, അതിന്റെ പിന്നിലും ചില ദുർചിന്തകളും ദുശക്തികളും ഉണ്ട് എന്ന് പഠിക്കണം. അത്തരത്തിലുള്ള ദുഷിച്ച പ്രചരണങ്ങളിലൂടെ ഈ സമുദായത്തിന്റെ വളർന്നു വരുന്ന തലമുറയുടെ മനസ്സുകളിൽ വൈകാരികത കുത്തിവെക്കാൻ ശ്രമിക്കുന്ന ചില കുതന്ത്ര ശക്തികൾ അതിന്റെ പിന്നിലുണ്ട് എന്നതും കൂടെ നാം മനസ്സിലാക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. സുബ്ഹാനല്ലാഹ്, കണ്ണൂർ ജില്ലയിൽ നിന്ന് റാഹില എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഒളിച്ചോടി ഒളിച്ചോടിയ കഥ വന്നപ്പോ പിന്നെ വാട്സപ്പ് കുറെ മാസത്തേക്ക് നോക്കിയപ്പോ പിന്നെ എണ്ണം നോക്കിയ കേരളത്തിലുള്ള മുസ്ലിം പെൺകുട്ടിനെ കാണി ഒളിച്ചോടിയിട്ടുണ്ടാവും. അമ്മാതിരി കഥകൾ, അതിൽ ഹയാത്തുള്ളതും മൗത്തായതും എല്ലാം കഥയിലേക്ക് ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ കടന്നു വരികയാണ്. ഉള്ളതുണ്ട്, ഇല്ലാത്തതുണ്ട്, പലതും ഇങ്ങനെ കടന്നു വരികയാണ്. അതിന്റെ പിന്നിലും ചില ഗൂഢാലോചനകളുടെ ഭാഗമുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം. അതെല്ലാ വിഷയത്തിലുണ്ട്. പണ്ടൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കി, പത്രത്തിൽ കൊലപാതകത്തിന്റെ ഫോട്ടോ വരും, എങ്ങനെയാ വരിക? വെട്ടിക്കൊല്ലപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന ഫോട്ടോ പത്രത്തിൽ കണ്ടിട്ടുണ്ട്. ഇപ്പൊ അത് മാറി. ഇപ്പൊ എങ്ങനെയാ ഫോട്ടോ വരുന്നെന്ന് പറഞ്ഞാൽ, കൊല്ലാൻ ഉദ്ദേശിച്ച മനുഷ്യനെ ജീവനോടെ പിടിക്കുന്നു, തല്ലുന്നു, കെട്ടുന്നു, വെട്ടുന്നു, കൊല്ലുന്നു, കഷ്ണാക്കുന്നു, ഒക്കെ അങ്ങനെ ക്യാമറ വെച്ച് പകർത്തിയിട്ട് പിന്നെ അതിങ്ങനെ ലൈവായിട്ട് നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ ഇട്ടുതരാ. ആരാ ഇതിന്റെ പിന്നില്? ഒരു മനുഷ്യനെ കൊല്ലുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു മൂവി ക്യാമറക്കാരൻ ഇങ്ങനെ വാടക കൂട്ടിയിട്ട് ഇങ്ങനെ നടക്കുകയാണോ ഇതിന്റെ പിന്നിൽ? ഇങ്ങനെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതിന്റെ പിന്നിൽ രണ്ട് രഹസ്യങ്ങൾ നാം മനസ്സിലാക്കണം. ഒന്ന്, ഇത്തരത്തിലുള്ള രംഗങ്ങളെ ചിത്രീകരിച്ചുകൊണ്ട് ന്യൂനപക്ഷങ്ങളുടെ ഇടയിലേക്ക് ഇട്ടുകൊടുത്ത് ന്യൂനപക്ഷങ്ങളെ ഭീരുത്വത്തിന്റെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകുക എന്നൊരു അജണ്ടയാണ് അതിന്റെ പിന്നിലുള്ളത്. രണ്ടാമത്തെ ഒരു അജണ്ടയുള്ളത്, ഇത്തരത്തിലുള്ള പ്രേരണകളിലൂടെ മനുഷ്യ മനസ്സുകളിൽ വികാരം കുത്തിവണ്ണം വെപ്പിച്ചിട്ട് മതവും വിശ്വാസവും സംസ്കാരവും ഒന്നും പരിഗണിക്കാതെ എന്തോ ഒരു വികാരജീവിയായി മാറുന്ന ഒരവസ്ഥയിലേക്ക് മുസ്ലിം ചെറുപ്പക്കാരുടെ മനസ്സുകളെ തിരിച്ചു കൊണ്ടുപോകുക. ഇത് രണ്ടും നമ്മൾ കരുതിയിരിക്കണം. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. രണ്ടും നമ്മൾ കരുതിയിരിക്കണം, വളരെ നിർബന്ധമായി കരുതിയിരിക്കേണ്ടിയിരിക്കുന്ന വിഷയങ്ങളാ. ഞാനതിടയിൽ വഞ്ചിക്കപ്പെടാതിരിക്കാൻ അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി എന്ന് മാത്രം ഇരിക്കട്ടെ. ആ റാഹില എന്ന് പറയുന്ന പെൺകുട്ടി ഓടിപ്പോയി. റാഹില ഓടിപ്പോയപ്പോ അവിടെ ഉമ്മ കരഞ്ഞു, വാപ്പ കരഞ്ഞു, സുബ്ഹാനല്ലാഹ്. അവിടെയും ക്യാമറക്കാരൻ ഓടിയെത്തി. പോലീസുകാരന്റെ മൽപ്പിടുത്തത്തിൽ നിൽക്കുന്ന ഉപ്പ റാഹീ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്ന രംഗം പോലും അവർ ഒപ്പിയെടുത്തു. എന്നിട്ട് അതിങ്ങനെ വാട്സപ്പിലൂടെ ഇങ്ങനെ പരക്കുകയാണ്. ഇപ്പം നോക്കുമ്പോ പിന്നെ അതിനെ പറ്റിയിട്ട് വ്യത്യസ്തമായിരിക്കുന്ന ഖിലാഫുകളാണ്. മദ്ഹബിന്റെ അഭിപ്രായത്തിലും കൂടെ അത്ര ഇഖ്തിലാഫ് ഉണ്ടാവില്ല. ഓളം ഭർത്താവ് ഒഴിവാക്കിയെന്ന് ഒരു കൗല്, അല്ല ഓ മുസ്ലിമായി എന്ന് വേറൊരു കൗല്, മുസ്ലിമായി എന്ന് മാത്രല്ല ഏതൊരു മുല്ലാറൊക്കെ പള്ളിയിലുണ്ട് എന്ന് വേറൊരു കൗല്, ഇങ്ങനെ അഖ്വാലും കസീറ ഇങ്ങനെ പോവുകയാണ്. എന്താണ് ഇതിന്റെ കഥ? അല്ലാഹു അഅലം. ഞാൻ പറഞ്ഞ അവിടെയല്ല. എന്റെ ചോദ്യം എവിടെയാന്ന് ചോദിച്ചാല്,
ഈ ഒരു റാഹില ഒളിച്ചോടിയിട്ട് എല്ലാവരും നൊമ്പരപ്പെട്ടപ്പോ ഇതിന്റെ വീഡിയോ ക്യാമറയും കണ്ട് ആസ്വദിച്ച നമ്മള് ഇതിന്റെ പരിഹാരത്തെ പറ്റി എന്താ ആലോചിച്ചത്? ഇതിന്റെ കാരണത്തെ പറ്റി എന്താ ഇതുവരെ ആലോചിച്ചത്? നമ്മളൊന്ന് ചിന്തിക്കണ്ടേ? എന്തുകൊണ്ടാ ഇങ്ങനത്തെ ഒരവസ്ഥ ഉണ്ടാകുന്നത്? ബയാർ സ്വലാത്തിൽ എല്ലാ മാസങ്ങളിലും വളരെ പ്രതീക്ഷയോടെ വന്നിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സ്വലാത്തിന്റെ പ്രേമികളെ, ഹബീബിന്റെ ആശിഖീങ്ങളെ, ഞാൻ വളരെ വേദനയോടെ പറയുന്നു, ഇതുപോലത്തെ ദുരന്തത്തിന്റെ നൂറുകണക്കിന് കഥകൾ വാട്സപ്പിലൂടെയും മറ്റ് മേഖലകളിലൂടെയും നമ്മുടെ കൈകളിലേക്ക് എത്തിയപ്പോ ഇതെല്ലാം ഇങ്ങനെ വായിച്ച് കേട്ട് മാനസിക പീഡനം സഹിച്ച് കടന്നുറങ്ങലല്ലാതെ ഇതിന്റെ പരിഹാരം എന്തെന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചോ? ഇതിന്റെ കാരണം എന്താണ് എന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചോ? സമൂഹത്തിന്റെ പുറത്തുനിന്ന് പീഡനം, അകത്താണെങ്കിൽ അതിനേക്കാളും വലിയ മാനസിക പീഡനം. ഏത് ഭാഗത്തേക്ക് നോക്കിയാലും പരീക്ഷണങ്ങളുടെ തീച്ചൂള. ഞാൻ ചോദിക്കട്ടെ, ആർക്കാ ഇത് സംഭവിക്കുന്നത്? മുസ്ലിമീങ്ങൾക്ക് അല്ലേ? മുസ്ലിമീങ്ങളായ നമ്മൾ വിശ്വസിക്കുന്ന അള്ളാഹുവിനുള്ള വിശ്വാസം എന്താ? ഈമാൻകാരും മദ്രസയിൽ പഠിച്ചില്ലേ ആറാണ്? ആറാമത്തെ കാര്യം എന്താ പഠിച്ചത്? വൽ ഖദരി ഖൈരിഹി വശദ്ദിഹി മിനല്ലാഹി തആല. ഒരാൾക്ക് എന്ത് ഖൈറ് കിട്ടുന്നുണ്ടെങ്കിലും അള്ളാന്റെ തീരുമാനമാണ്, ഒരാൾക്ക് എന്ത് ഷർറ് വരുന്നുണ്ടെങ്കിലും പടച്ചോന്റെ തീരുമാനമാണ് എന്നല്ലേ? അപ്പൊ നമ്മൾ വിശ്വസിക്കുന്ന റബ്ബ് ചില്ലറക്കാരനല്ല, പരമാധികാരിയാ. ആർക്കെന്ത് കൊടുക്കണമെന്ന് തീരുമാനിക്കാൻ അവകാശമുള്ളവൻ, ആർക്കെന്ത് കൊടുക്കണ്ട എന്ന് തീരുമാനിക്കാൻ അവകാശമുള്ളവൻ, ആരാരെ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ അധികാരമുള്ള റബ്ബ്, ആരാരെ എന്ത് ചെയ്യരുത് എന്ന് തീരുമാനിക്കാൻ അധികാരമുള്ള റബ്ബ്, ആ പരമാധികാരിയായ റബ്ബ് കൊടുത്തതല്ലാതെ ലോകത്തൊന്നുമില്ലെന്ന് വിശ്വസിക്കുന്നവർ, അങ്ങനത്തെ റബ്ബ് എന്തേ ഇസ്സത്തിന് യോഗ്യതയെ ഓഫർ ചെയ്ത ഈ ഉമ്മത്തിന് ഈ അവസാന ഘട്ടത്തിൽ ഇത്തരത്തിലുള്ളൊരു പ്രതിസന്ധി കൊടുക്കാൻ കാരണം? പഠിച്ചേ പറ്റൂ, ചിന്തിച്ചേ പറ്റൂ. ഗവേഷണത്തിലൂടെ ഞാൻ എന്റെ മറുപടി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നാം വിശ്വസിക്കുന്ന അധിപരായ റബ്ബ് തന്നെ വളരെ കൗരവത്തോടെ ബോധ്യപ്പെടുത്തുന്നു അതിന്റെ കാരണം. ഭരിക്കുന്ന ഭരണകൂടത്തിന്റെ പിന്നാലെ പായുന്നതിനു മുമ്പ് രാഷ്ട്രീയ കക്ഷികൾക്കിടയിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങളിലേക്ക് പരക്കം പായുന്നതിനു മുമ്പ് അതേ ഏതെങ്കിലും രീതിയിലുള്ള തീവ്രതയും ഭീകരതയും ഉണ്ടാക്കിയിട്ട് തമ്മിലടിപ്പിക്കുന്നതിനു മുമ്പ് അടിസ്ഥാനപരമായ കാരണത്തെ പറ്റി പഠിക്കണം. അള്ളാഹുവിന്റെ കലാമാകുന്ന വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, ലഹറൽ ഫസാദു ഫിൽ ബരി വൽ ബഹ്രി ബിമാ കസബത് ഐദിന്നാസ്. വിനീതനായ അബ്ദുൽ ലത്തീഫ് സഅദിയുടെ സ്വന്തം അഭിപ്രായമല്ല മക്കളെ, ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന റബ്ബാണ് അതിന്റെ കാരണം പറയുന്നത്. പരമാധികാരിയായ റബ്ബിന്റെ അധികാര കേന്ദ്രങ്ങളിൽ ഇത്തരത്തിലുള്ളൊരു പ്രതിസന്ധി ഈ സമുദായം അനുഭവിക്കേണ്ടതിന്റെ കാരണം ലഹറൽ ഫസാദു ഫിൽ ബരി വൽ ബഹ്രി ബിമാ കസബത് ഐദിന്നാസ്. വെള്ളത്തിലും കരയിലും ഭൂമിയിലും വായുവിലും ആകാശത്തിലും എല്ലാ സ്ഥലങ്ങളിലും ഫസാദുകളും ഫിത്നകളും പ്രയാസങ്ങളും വ്യാപകമാകുന്നതിന്റെ കാരണം അല്ല പറയുന്നു. ബിമാ കസബത് ഐദിന്നാസ്, മനുഷ്യരെ നിങ്ങൾ ചെയ്തു കൂട്ടിയ വേണ്ടാത്തരങ്ങളാ, നിങ്ങൾ ചെയ്തു കൂട്ടുന്ന തോന്നിവാസങ്ങളാ. ഖുർആൻ പറയുന്നു, ഇതിന്റെ കാരണക്കാര് പറയുന്ന ഞാനാൾ, ഇതിന്റെയൊക്കെ ഉത്തരവാദിത്വം കേൾക്കുന്ന നിങ്ങൾ തന്നെ ഏറ്റെടുക്കണം. നമ്മൾ കൂട്ടായ്മയോടെ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിന് പ്രശ്നപരിഹാരം കാണണം. ഇത് അള്ളാഹു ഒരു പരീക്ഷണമായിട്ട് നമ്മിലേക്ക് ഇറക്കിയതാണോ അവന്റെ ഒരു അദാബായി നമ്മിലേക്ക് ഇറക്കുകയാ? എന്തിനാ കാരണമെന്തേ കാരണമെന്നറിയോ? അള്ളാഹുവിന്റെ വിധിവിലക്കുകൾക്കപ്പുറത്തേക്കുള്ള ഒരു ജീവിതം
നിർവഹിച്ചിട്ട് നാമമാത്ര മുസ്ലിമീങ്ങളായി പരിണമിച്ച് കടമ്പില്ലാത്തൊരു ഉമ്മത്തായി സമുദായം മാറിയപ്പോ ഈ ഉമ്മത്തിൽ രക്ഷയാഗ്രഹിക്കുന്നവര് നന്നാകട്ടെ എന്ന് കരുതിയിട്ട് പടച്ചറബ് നമ്മുടെ മുന്നിലേക്ക് ഇട്ടുതരുന്ന ഒരേ ദുരന്തത്തിന്റെ കഥയാണ് കേട്ടോ. ഇതിനേതെങ്കിലും ഭരണകൂടത്തെ കുറ്റം പറഞ്ഞ് ബാക്കിൽ നടന്നിട്ട് കാര്യമില്ല, ഏതെങ്കിലും രാഷ്ട്രീയക്കാരെ കുറ്റം പറഞ്ഞിട്ട് ബാക്കിൽ നടന്നിട്ട് കാര്യമില്ല. റബ്ബ് പറഞ്ഞ കാരണത്തിൽ നിന്ന് രക്ഷ നേടുന്ന മോചനം നേടിയ ഒരു ജീവിതം നയിക്കാനുള്ള പ്രതീക്ഷയാണ് എനിക്കും നിങ്ങൾക്കും വേണ്ടത്. അല്ലാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ. ശ്രദ്ധ മാറാതെ എന്റെ ഈ ചർച്ചയിലേക്ക് നിങ്ങളുടെ മനസ്സിനെ ഞാൻ ഒരു 10 മിനിറ്റ് കൂടെ ക്ഷണിക്കുകയാൽ ഇതിന്റെ പരിണിത ഫലം നാം അനുഭവിക്കുന്നതിന്റെ കാരണം യഥാർത്ഥ കാരണം നാം ആണെന്ന വിശ്വാസത്തിലേക്ക് തിരിച്ചു വരണം. അദ്ദേഹം വെറുതെ പറഞ്ഞാണല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉമ്മത്ത് അനുഭവിക്കാൻ പോകുന്ന ദുരന്തത്തെ പറ്റി നേരത്തെ കാലത്തെ പ്രവചനം നടത്തിയിട്ടുണ്ട്. മഹാന്മാരായ സഹാബത്തിന്റെ മുന്നിൽ ഒരു വേള ഹബീബ് മുഹമ്മദ് മുസ്തഫ, നമ്മൾ എത്ര കാലമായി സ്വലാത്തിന് വേണ്ടി പങ്കെടുക്കാൻ തുടങ്ങിയിട്ട്, എന്നിട്ട് സ്വലാത്തിന്റെ ഒച്ച ഇതാണോ? നല്ല ശബ്ദത്തിൽ സ്വലാത്ത് ചൊല്ലി പഠിക്കണം. ആ ശബ്ദം കേൾക്കുന്ന അകലത്തിലുള്ള കല്ലുകളും മുള്ളുകളും എല്ലാം അവന്റെ നാളാഹിറത്തിൽ ഗുണമായി സാക്ഷിയാണെന്ന് മുഹമ്മദ് മുസ്തഫ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി ഷഫീഉൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി യാ റസൂലുള്ളാഹ് വയാ ഹബീബല്ലാഹ് സാധുക്കളായ ഞങ്ങൾ ഈ സംഗമിച്ചത് അങ്ങയുടെ പേരിലാണ് നബിയേ. ഈ സദസ്സിൽ ഞങ്ങൾ ഒരു വിട്ട സലാത്ത് അങ്ങ് കേൾക്കണം ഹബീബേ. ഞങ്ങളുടെ സുന്നത്തിനോട് അക്രമം ചെയ്ത് ജീവിച്ച പാപികളായ ഞങ്ങളോട് ക്ഷമിക്കണം നബിയേ. അങ്ങ് ക്ഷമിച്ചാലല്ലാതെ റബ്ബ് നമ്മോട് ക്ഷമിക്കില്ല നബിയേ. അങ്ങ് ഷഫീഉൽ മുദ്നിബീനാണ്. ഫസ്ഫഉ ലനാ യാ റസൂലല്ലാഹ് ഇസ്ഫഉ ലനാ യാ ഹബീബല്ലാഹ് ഇസ്ഫഉ ലനാ യാ ഷഫീഉൽ മുദ്നിബീൻ. എന്റെ മാന്യ സഹോദരന്മാർ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തെ കിറാമിനോട് പറയുന്നു, എന്റെ സമുദായത്തിന് പിൽക്കാലത്തൊരു വലിയ ദുരന്തത്തിന്റെ അനുഭവം വരാൻ പോവുക. എന്താണ് ആ കാലത്തിൽ എന്റെ ഉമ്മത്തിന്റെ അവസ്ഥയെന്നറിയോ? ഭക്ഷണം നിറയ്ക്കപ്പെട്ട സുപ്രയ്ക്ക് ചുറ്റുഭാഗത്ത് വിശന്നവശരായ ആളുകൾ വിളിക്കാനും ക്ഷണിക്കാനും കാത്തിരിക്കാൻ നേരമില്ലാതെ വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് എല്ലാ അതിർത്തികളെയും ലംഘിച്ചിട്ട് ഓടി വന്ന് വട്ടമിട്ടിരുന്ന് വാരി വലിച്ച് കൊത്തിപ്പറിച്ചു തിന്നുന്നത് പോലെ എന്റെ സമുദായത്തെ നാലു ഭാഗത്തു നിന്നും കൊത്തിവലിക്കുന്നൊരു ദുരന്തത്തിന്റെ അവസ്ഥ വരാനിരിക്കുന്നു. ആരോടാ ഇത് പറയുന്നത്? ആരോടാ മക്കളെ ഇത് പറയുന്നത്? ചില്ലറ വ്യക്തിത്വങ്ങളോടല്ല, എല്ലാ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി സമർപ്പിച്ച സഹാബത്ത് വസൽ ഹുനൈന വസൽ ബദ്ർ വസൽ ഉഹൂദ അൽവഅതഅദി ബിഹിം والحتف كيف جرى എല്ലാവരും ഒന്ന് നേരെ ഇരുന്ന് മനസ്സൊന്ന് മദീനത്തുൽ മുനവ്വറയിലേക്ക് തിരിച്ചു വെച്ച് നല്ല ശബ്ദത്തോടൊന്ന് സ്വലാത്ത് ചൊല്ലിയേക്കുക. മൗലായ സല്ലി വസല്ലം. ഹുമുരിജാലു ബാല ഹുമുൽ ജീബാലു ബാല കദഹിരി ഫീഹിമ്മതി ബൽസദതുൽ കുബറ മൗലായ സല്ലി വസ.
وجادوبي أموالي وباعوا نفوسهم لدين الهدى في كل موطن غزوتي صلاة وتسليم وأزكى تحيتي. എന്റെ പ്രിയപ്പെട്ട മാന്യ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, പ്രതിസന്ധിയുടെയും പ്രയാസത്തിന്റെയും ഘട്ടത്തിൽ ഒളിച്ചോടിയവരല്ല സഹാബത്ത്. ഹബീബിന്റെ പിറകിൽ പാറ പോലെ മല പോലെ ഉറച്ചു നിന്നിട്ട് പണം വേണോ നബിയെ പണം, ശരീരം വേണോ നബിയെ ശരീരം, എല്ലാം അങ്ങയുടെ പിറകിൽ സമർപ്പിക്കാൻ തയ്യാറെന്ന് പറഞ്ഞിട്ട് ഹബീബിന്റെ പിന്നിൽ പാറ പോലെ ഉറച്ചു നിന്ന സഹാബത്ത് സഹിച്ച ത്യാഗം ചില്ലറയല്ല മക്കളെ. നമുക്കിന്ന് മുസ്ലിമാണെന്ന് പറയാൻ വലിയ അഭിമാനമാണ്. ഇസ്ലാമിന്റെ പേര് പറഞ്ഞെന്ത് തോന്നിവാസം നടത്താനും നമുക്കൊരു ധൈര്യക്കുറവില്ല, നമ്മളൊന്നും ചിന്തിക്കാനില്ല. അതേ ഹബീബിന്റെ മനസ്സിനെ പൊട്ടിക്കരയിപ്പിച്ച രംഗമുണ്ടായില്ലേ, ഉഹദിന്റെ മണൽ പരപ്പിൽ അമ്മാകുന്ന ഹംസത്തുൽ കറാറിന്റെ പള്ളയടക്കം കുത്തിക്കീറിയിട്ട് കുടൽമാലയടക്കം വലിച്ചു പുറത്തിട്ട് കരളിന്റെയും കിഡ്നിയുടെയും ഭാഗങ്ങൾ ഒരു ശത്രുവായ പെണ്ണ് കയ്യിൽ പിടിച്ച് കറകറെ മുറിച്ചു തൂക്കി അതേ ആ ഹംസത്തുൽ കറാറിന്റെ ശിരസ് വെട്ടിൽ വേർപ്പെടുത്തിയിട്ട് കാതിലൊരു ദ്വാരം വെച്ചിട്ട് കയറുകെട്ടി വലിച്ചു കൊണ്ടുപോയി. ഹബീബിനെ പോലും പൊട്ടിക്കരയിപ്പിച്ച ദയനീയ രംഗങ്ങൾക്ക് സാക്ഷിയാണ് മക്കളെ സഹാബത്ത്. ആ മഹാന്മാരായ സഹാബത്ത് വളരെ വേദനയോടെ ചോദിക്കുന്നു, ഇത്രയും വലിയൊരു പ്രസ്ഥാനത്തിന്റെ കെട്ടുറപ്പും ഭദ്രതയും സൂക്ഷിക്കേണ്ട ഉമ്മത്തിന് നാളെ ഇങ്ങനത്തെ ഒരവസ്ഥ വരാൽ അല്ല പ്രവാചകരെ, അന്ന് ഈ ഉമ്മത്ത് എണ്ണത്തിൽ കുറഞ്ഞു പോയതാണോ കാരണം? അന്യസംഖ്യയുടെ കുറവാണോ കാരണം? ഹബീബായ തങ്ങൾ പറയുന്നു, അല്ല അല്ല, ബൽ അന്തും കസീർ, അന്ന് നിങ്ങൾ എണ്ണത്തിൽ ഒരുപാടാണ്, എണ്ണത്തിൽ വലിയ പരുപ്പമാണ്. എണ്ണം കുറഞ്ഞിട്ടല്ല ഈ ദുരവസ്ഥ. ദുരന്തത്തിന്റെ യഥാർത്ഥ കാരണം എന്താണെന്നറിയോ? വലക്കിന്നക്കും ഉസാഹുൽ കഖുസാ ഇസൈലി ഖാല റസൂലുള്ളാഹി. അള്ളാഹുവിന്റെ ഹബീബ് മറ്റൊരു ഹദീസിൽ പഠിപ്പിച്ചത് കാണാം, ആ കാലഘട്ടത്തിൽ ശത്രുക്കൾ ഒന്നിക്കുന്നതിന്റെ ഗാംഭീര്യതയും ഗൗരവവും അത് പ്രകടിപ്പിച്ചുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ അവിടുത്തെ മഹത്തായ ബർക്കത്തുള്ള രണ്ട് കൈകളുടെ വിരലുകൾ ഇതുപോലെ കോർത്തു പിടിച്ച് ഫശബ്ബക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈന അസാബിഇഹി, അവിടുത്തെ ബർക്കത്തുള്ള രണ്ട് കൈവിരലുകൾ ഇതുപോലെ കോർത്തു പിടിച്ചിട്ടാ പറയുന്നത്, ഇതുപോലെ ശത്രുക്കൾ സംഗമിക്കുമെന്ന് മുഹമ്മദുൽ മുസ്തഫ, ഇതുപോലെ ശത്രുക്കൾ സംഗമിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ ഹബീബായ തങ്ങൾ ഇത്രയും വലിയൊരു പരീക്ഷണത്തിൽ ഉമ്മത്ത് വിധേയമാകുന്നതിന്റെ കാരണം പറഞ്ഞത് പണമില്ലാത്തത് കൊണ്ടല്ല, അധികാരമില്ലാത്തതിന്റെ പേരിലാണെന്നല്ല, അതേ വെള്ളവും ഭക്ഷണവും കിട്ടാത്തതിന്റെ പേരിലാണെന്നല്ല, ആ കാലഘട്ടത്തിലുള്ള മുസ്ലിം നിലവാരമില്ലാത്തവരാകും. ശക്തമായ മലവെള്ളപ്പാച്ചിലിൽ ഒഴുകി വരുന്ന ചണ്ടി ചവറുകളെ പോലെ നിലവാരമില്ലാത്തൊരു വസ്തുവായി മുസ്ലിം പരിണമിക്കുമെന്ന് മുഹമ്മദുൽ മുസ്തഫ. ഇതിന് മഹാന്മാരായ ഹദീസ് വ്യാഖ്യാതാക്കൾ ഒരുപാട് അർത്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് കാണാം, എന്താണ്? ആ കാലഘട്ടത്തിലുള്ള മുസ്ലിം അവന്റെ ജീവിതം ചീത്തയും നന്മയും സമ്മിശ്രമായ അന്തരീക്ഷമായിരിക്കും. ഇതല്ലേ അവസ്ഥ? ചീത്തയോ നല്ല ഒന്നിച്ചായ നിലവാരം ഉണ്ടാവോ? ഇല്ല. നമ്മൾ അടുത്തുള്ള ഒരു പുഴയില് വെള്ളപ്പൊക്കം ഉണ്ടായി. ആ വെള്ളത്തിന്റെ ഒഴുക്കില് കുറേ കുട്ടികൾ ഇങ്ങനെ പുഴയുടെ കരയിൽ വെച്ചിട്ട് ഇങ്ങനെ കുളിക്കുന്നുണ്ട്. അപ്പോഴാണ് ആ ഒഴുകി വരുന്ന വെള്ളത്തിൽ നല്ല രണ്ടു മൂന്ന് പഴുത്ത മാമ്പഴം ഇങ്ങനെ ഒഴുകി വരുന്ന രംഗം കാണുക.
നീന്താറിയുന്ന കുട്ടികളടാ മാമ്പഴം എന്ന് പറഞ്ഞ് ആ മാങ്ങ എടുക്കാൻ വേണ്ടിട്ട് നീന്തി അതിനെക്കൊണ്ട് അടുത്തു. അടുത്തെത്തിയപ്പോ ആ സുബ്ഹാനല്ലാ മാങ്ങ ഇരുന്ന കസാല ഏതാന്നറിയോ? ഒരു ചത്ത പോത്തിന്റെ പുറത്താ വരുന്നത്. പോയ കുട്ടികള് അതേ സ്പീഡിൽ തിരിച്ചിങ്ങോട്ട് പോരെന്താ മാങ്ങയോട് ഇഷ്ടമില്ല എന്നിട്ടല്ല, മാങ്ങ നല്ല സാധന, പക്ഷേ അത് ബന്ധപ്പെട്ട് നിന്ന് അന്തരീക്ഷം ശരിയായില്ല. ബിരിയാണി നല്ലതാ, വളമ്പിക്കൊടുക്കുന്ന സ്ഥലം കക്കൂസായ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അത് മാന്യതയുള്ള സ്ഥലത്ത് വളമ്പി കൊടുക്കണം, എന്നാലേ മഞ്ചമാര് തിന്നുള്ളൂ. ബിരിയാണി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പാല് നല്ല മൂല്യമുള്ള സാധന, അത് ഗ്ലാസിൽ പറഞ്ഞു കൊടുത്താലേ നിലവാരമുണ്ടുള്ളൂ, കൊളാമ്പി കൊടുത്താൽ അതിന് നിലവാരില്ല. എന്നതുപോലെ ഇസ്ലാം അള്ളാഹുവിന്റെ മതമാ, ഇസ്സത്തുള്ള മതമാ, പക്ഷേ വളമ്പി കൊടുക്കുന്ന പാത്രങ്ങൾ നമ്മളുടെ മാന്യത നഷ്ടപ്പെട്ടു പോയി, നമ്മുടെ മൂല്യം ചുരുങ്ങിപ്പോയി, നമ്മൾ നിലവാരമില്ലാത്തൊരു സാധനമായ ഒരു കസ്റ്റമറായി മാറിപ്പോയി. ഇവിടെയാ മാറ്റം വേണ്ടത്. നമ്മൾ നിലവാരമുള്ള ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കണം. അള്ളാഹു നമുക്ക് തൗഫീക് ചെയ്യട്ടെ. ഇതൊന്നും ഇക്കൂടി ഞങ്ങളെ കുറ്റം പറയുന്നല്ല, ഞങ്ങളെ കൂട്ടത്തിൽ പറഞ്ഞിട്ട് പറയുന്ന ഞാൻ എന്റെ മോശം നന്നായി കിട്ടാൻ വേണ്ടി പറയുന്നത് മാത്രമേ. അള്ളാഹു നമ്മളെയൊക്കെ സ്വാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തി തരട്ടെ, നമ്മളെയൊക്കെ അവന്റെ യഥാർത്ഥ ഇബാദകളിൽ ഉൾപ്പെടുത്തി തരട്ടെ. അള്ളാഹു നമ്മുടെ പരമ്പര ഖിയാമനാള് വരെ സ്വാലിഹ്യങ്ങളുടെ പരമ്പരയാക്കി നിലനിർത്തി തരട്ടെ. എന്റെ പ്രിയപ്പെട്ട മാന്യ സഹോദരന്മാരെ, സഹോദരികളെ, എവിടെയായി സമുദായത്തിന്റെ അവസ്ഥകൾ ആലോചിച്ച് നോക്കി. തമ്മിലടിച്ചൊരു വിഭാഗത്തിൽ ഐക്യുണ്ടാക്കിയ പ്രത്യയശാസ്ത്രമാണ് ഇസ്ലാം അല്ലേ? ജാതീയതക്ക് വേണ്ടി, കുടുംബമഹിമക്ക് വേണ്ടി, നിറത്തിനു വേണ്ടി, ഭരണത്തിനു വേണ്ടി, അധികാരത്തിനു വേണ്ടി, സമ്പത്തിനു വേണ്ടി, ഇതിനെല്ലാം തമ്മിലടിച്ച് ചിന്നിച്ചിതർ ഭിന്നിച്ചിരിക്കുന്ന ഒരു വിഭാഗം. ആ വിഭാഗത്തെ ഒന്നിപ്പിച്ച മതമാണ് ഇസ്ലാം. അല്ലാഹു അവന്റെ അപാരമായ അനുഗ്രഹം കൊണ്ടാണ് നമ്മെ ഒന്നിപ്പിച്ചത് അല്ലേ? ഖുർആൻ എത്ര വളരെ ഭംഗിയായിട്ടാണ് ആ സംഭവം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ഒന്നിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി ഒന്നിക്കണം. ഇബാദത്തിൽ നിങ്ങൾ ഒന്നിക്കണം. വിശ്വാസത്തിലും ആചാരത്തിലും സംസ്കാരത്തിലും നിങ്ങൾ ഒന്നിക്കണം. എന്നിട്ട് ഖുർആൻ പറയുന്നു, വദുക്കുറു നിഅമത്തല്ലാഹി അലൈക്കും ഇദ് കുന്തും മഅദാഹി. അല്ലാഹു നിങ്ങൾക്ക് വലിയൊരു അനുഗ്രഹം ചെയ്തു തന്നില്ലേ? ആ അനുഗ്രഹത്തെ നിങ്ങൾ ഓർത്തുകൊണ്ടേ ഇരിക്കണം. എന്താണ് ആ ഓർത്ത് നിഅമത്ത് എന്നറിയുമോ? നിങ്ങൾ തൊട്ടുകൂടാത്ത, തീണ്ടിക്കൂടാത്ത, കണ്ടുകൂടാത്ത അകൽച്ചയിലേക്ക് പോയ ഒരു വലിയ പിന്നിപ്പിന്റെ ശിരങ്ങളായി മാറിയപ്പോ ഫഅല്ലഫ ബൈന ഖുലൂബിക്കും ഫഅസ്ബഹ്തും ബിനിഅമ്മതിഹി ഇഖ്വാനാ. അൽഹംദുലില്ലാ, ഖുർആൻ പറയുകയാ, നിങ്ങൾ എത്രയോ കാതങ്ങൾ അകന്നു നിന്ന മനസ്സിന്റെ അടിമകളാ. നിങ്ങൾ കണ്ടുകൂടാത്തവരായിരുന്നില്ലേ? കേട്ടുകൂടാത്തവരായിരുന്നില്ലേ? തൊട്ടുകൂടാത്തവരായിരുന്നില്ലേ? തീണ്ടിക്കൂടാത്തവരായിരുന്നില്ലേ? അടുക്കാൻ അറിയാത്തവരായിരുന്നില്ലേ? ഫഅല്ലഫ ബൈന ഖുലൂബിക്കും. ആ സമയത്തല്ലേ അല്ലാഹു നിങ്ങളുടെ കൽബിനെ ഒന്നിപ്പിച്ചത്? ആ ഒന്നിപ്പിക്കലിന്റെ പരിണിത ഫലം ഫഅസ്ബഹ്തും ബിനിഅമ്മതിഹി ഇഖ്വാനാ. എത്ര വലിയ സഹോദരങ്ങളായിട്ടാ നിങ്ങൾ മാറിയതല്ലേ? ആ നിഅമത്തിനെ നിങ്ങൾ ഓർക്കണമെന്ന് ഖുർആൻ. അതേ ജാതിക്ക് വേണ്ടി, കുടുംബ മഹിമയ്ക്ക് വേണ്ടി, തറവാടിത്തത്തിന് വേണ്ടി തമ്മിലടിച്ച ഒരു വിഭാഗത്തെ തൗഹീദിന്റെ പക്ഷത്തേക്ക് കൊണ്ടുവന്ന് ഐക്യപ്പെടുത്തിയപ്പോ എവിടെ എത്തിയെന്നറിയോ? താൻ തന്റെ അധികാരത്തിന് വേണ്ടി ജീവിച്ച മനസാക്ഷി മാറി, തന്റെ അഭിമാനത്തിന് വേണ്ടി ജീവിച്ച മനസാക്ഷി മാറി, യുദ്ധരണാങ്കണത്തിൽ വെട്ടേറ്റ് ഷഹീദാകാൻ അടുത്ത് കിടക്കുന്ന സമയത്ത് ദാഹിച്ച അവസ്ഥയോട് അവസാനത്തൊരിറ്റ് വെള്ളത്തിന് വേണ്ടി വെള്ളമെന്ന് ചോദിച്ചപ്പോ അതേ ജീവനോടെ നിൽക്കുന്ന സഹാബത്ത് ആ ഷഹീദാകാൻ പോകുന്ന മഹാനുഭാവന്റെ ഹദ്റത്തിലേക്ക് കുടിവെള്ളത്തിന്റെ പാത്രവുമായി ഓടിയൊടുക്കുകയാ. അത്യാഗ്രഹത്തോടെ പുളച്ചു കിടക്കുന്ന വായിലേക്ക് ഒരുറ്റു വെള്ളം ഒഴിക്കാൻ നോക്കുമ്പോ എന്റെ കരളിന്റെ കഷ്ടങ്ങളായ ചെറുപ്പക്കാരെ ആലോചിച്ചോ? എന്റെ പ്രിയപ്പെട്ട കാരണവന്മാരെ ഒന്ന് മനസ്സിരുത്തി ചിന്തിച്ചോ? ലാഘവത്തോടെ കാണണ്ട, മഹാനായ സഹാബി വര്യൻ ആ തുറന്നു വെച്ച വായിലേക്ക് വെള്ളൊഴിക്കാൻ നോക്കുമ്പോ അടുത്തു നിന്ന് മറ്റൊരു സഹാബിയുടെ ദയനീയമായ യാചനയാ
ആളാണ് വെള്ളത്തിന് വേണ്ടി ഷഹീദാകാൻ അടുത്ത സമയത്ത് വെള്ളത്തിന് ആഗ്രഹിച്ച സഹാബി വാവൂട്ടിക്കൊണ്ട് തലയൊന്നിനക്കിയിട്ട് അതേ അടുത്ത വെള്ളം ചോദിച്ച വ്യക്തിയിലേക്ക് ഇഷാറത്ത് ചെയ്യുകയാ. ഈ വെള്ളപാത്രവുമായി രണ്ടാമത്തെ സഹാബിയുടെ അടുക്കിലേക്ക് എത്തുമ്പോ തൊട്ടടുത്ത് നിന്നതാ മൂന്നാമത്തൊരു വെള്ളത്തിന്റെ യാചനയുടെ ശബ്ദം കേൾക്കുന്നു. ആ യാചനയിലേക്ക് ശബ്ദം കേട്ടപ്പോ രണ്ടാമത്തെ സഹാബിയും തന്റെ വായ പൂട്ടിപ്പിടിച്ച് കണ്ണുകൊണ്ട് ഇഷാറത്ത് ചെയ്യുന്നു അടുത്ത സഹാബിയിലേക്ക്. മൂന്നാമത്തെ വെള്ളത്തിന് വേണ്ടി ചോദിച്ച സഹാബിയുടെ അടുക്കലേക്ക് എത്തുമ്പോ ആ പ്രിയപ്പെട്ട നേതാവ് എന്നുമായി ലോകത്തോട് യാത്ര പറഞ്ഞു പോയി. അത്യാഗ്രഹത്തോടെ വലിയ സങ്കടത്തോടെ രണ്ടാമത്തെ സഹാബിയുടെ അടുക്കലെത്തുമ്പോ ആ മഹാനും ഷഹീദാ. ഒന്നാമത്തെ സഹാബിയുടെ അടുക്കലെത്തിയപ്പോ അതും ലോകത്തോട് യാത്ര പറഞ്ഞ് പിരിഞ്ഞുപോയി. മരിക്കുന്ന സമയത്ത് ഞാൻ വെള്ളം കുടിക്കാതെ മരിച്ചാലും എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് വെള്ളം കുടിച്ച് മരിക്കട്ടെ എന്ന് ചിന്തിക്കുന്ന അത്ഭുതകരമായ ഒരു ഇണക്കം ഈ ഉമ്മത്തിന്റെ കൽബിൽ അല്ലാഹു ഇട്ട് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ ഖുർആൻ പറഞ്ഞത് ഫഅസ്ബഹ്തും ബിനിഅമ്മതിഹി ഇഖ്വാനാ. ആ പടച്ച റബ്ബിന്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾ ഒരൊറ്റ മനസ്സുപോലെയായി മാറി ആ ഒരു ഐക്യത്തിലെത്തിയ ഉമ്മത്തെ ഞാൻ ചോദിക്കട്ടെ, ഇന്നെന്താ നമ്മുടെ പണി? നമ്മൾ പൊതുസമൂഹത്തോട് പറയുന്നു അതേ ചീത്ത പറയരുത്, ഫിത്നെ പറയരുത്, ഫസാദ് പറയരുത്, ഗൈബത്ത് പറയരുത്, നമീമത്ത് പറയരുതെന്നല്ലേ? എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇന്നത്തെ നമ്മുടെ അവസ്ഥ എന്താ? പരസ്പരം പാരപിണയുന്ന പണിയല്ലേ? മറ്റ് തന്റെ സുഹൃത്തിന്റെ പച്ചമാംസം കൊത്തിവലിക്കുന്ന പണിയല്ലേ? ഉള്ളതും ഇല്ലാത്തതും പറഞ്ഞ് പ്രയാസങ്ങൾ സൃഷ്ടിക്കുകയല്ലേ? ഞാനിത് പറയുമ്പോ ചിലപ്പോ നിങ്ങളുടെ മനസ്സിലൊക്കെ ഒരു ചോദ്യം ഇങ്ങനെ തുളുമ്പി വരുന്നുണ്ടാകും, ഉസ്താദെ പറയുന്നതൊക്കെ ഉള്ളതാണെങ്കിലോ? മോനെ, ഉള്ളത് പറയലാണ് ഗീബത്ത് കേട്ടോ, ഇല്ലാത്തത് പറയുന്നതിന് കളവുണ്ടാക്കി പറഞ്ഞ കുറ്റമാണ് കേട്ടോ. ഉള്ളതും മറ്റൊരുത്തന്റെ അയവ് പറയാൻ മുസ്ലിമായ ഒരു മനുഷ്യന് അധികാരമില്ല. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഖനം റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് അസ്മാ റളിയല്ലാഹു തആല അൻഹയെ തൊട്ടൊക്കെ ഉദ്ധരിച്ച ഒരു ഹദീസിൽ കാണാം. മഹാനായ ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഖിയാറു ഇബാദില്ലാഹ് അല്ലദീന ഇദാ റഹു ദക്റല്ലാഹ്. അള്ളാഹുവിന്റെ അടിമകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായ അടിമകളുണ്ട് ആരാന്നറിയോ? അവര് പരസ്പരം കണ്ടാൽ അവരുടെ കാഴ്ച തന്നെ അള്ളാഹുവിനെ ഓർക്കാൻ കാരണമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സുബ്ഹാനല്ലാഹ്. ഓ ആ ഹബീബിന്റെ പ്രവചനത്തിന്റെ കാഠിന്യം. അള്ളാഹുവിന്റെ അടിമകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഖിയാർ ഖൈറുള്ളവർ ആരാന്നറിയോ? അവര് പരസ്പരം കാണുന്ന സമയത്ത് തന്നെ അള്ളാഹുവിനെ ഓർക്കുന്നവരാണ്, സന്തോഷിക്കാൻ കഴിയും. കാരണോ ആദ്യം തന്നെ കാണും അസ്സലാമു അലൈക്കും, അള്ളാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ എന്ന് പരസ്പരം ചോദിച്ചു. അലൈക്കും അസ്സലാം, അള്ളാഹുവിന്റെ ദിക്ർ കൊണ്ടാ തുടങ്ങുന്നത് തന്നെ അള്ളാഹുവിന്റെ ഓർമ്മകളുണ്ട്. ആ ഒരുമിച്ച് കൂടിയ മുസ്ലിമീങ്ങൾക്ക് അല്ലാഹുവിനെ പറ്റി പറയാൻ ആ സമയം, റസൂലുള്ളാഹി തങ്ങളെ പറ്റി പറയാനാണ് സമയം. എന്റെ പ്രിയപ്പെട്ട മാന്യ സഹോദരന്മാരെ സുഹൃത്തുക്കളെ നമ്മൾ ആലോചിക്കണം, അള്ളാഹുവിന്റെ ഇബാദികളുടെ കൂട്ടത്തിൽ ഖൈറാര? പരസ്പരം കണ്ടുമുട്ടുമ്പോൾ അള്ളാഹുവിന്റെ ദിക്റിനെ ഓർമ്മിപ്പിക്കുന്നവരെയാ. ഞാൻ പറയട്ടെ, ഇന്നത്തെ ബായാർ സ്വലാത്ത് കഴിഞ്ഞങ്ങ് പോയാൽ നിന്റെ അടുത്ത സുഹൃത്തിനെ കണ്ടാൽ നിനക്ക് പറയാൻ കഴിയണം, മോനെ ഓ ഞാൻ ഇന്നലെ ഒരു സലാത്തിന് ചെന്ന് പങ്കെടുത്തു, അത്ഭുതം അത്ഭുതം തന്നെ, എത്ര വലിയ ശാന്തമായ ഒരു സദസ്സ്, അച്ചടക്കത്തോടല്ലേ. ഞാൻ ചോദിക്കുന്നു, ഈ സ്വലാത്ത് തുടങ്ങിയിട്ട് എത്ര കാലായി? ഇപ്പൊ ഇങ്ങക്ക് ഇരിക്കാൻ കസാലുണ്ട്, കസാലല്ലാത്തൊരു കാലത്ത് ഞാൻ ഇവിടെ വാഴ്ന്നു പറഞ്ഞ എന്റെ ഓർമ്മയിലുണ്ട്. വെറും ഈ ചരൽ കല്ലുകളിൽ കൊണ്ടുവന്ന ഷാലും മുണ്ടും പിരിച്ചിരുന്നിട്ട് സ്വലാത്ത് നടത്തിയൊരു സ്ഥലമല്ലേ? ഇന്ന് കസാല ഇട്ടിട്ട് ആൾ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, മണിക്കൂറുകളോളം നിൽക്കുകയാണ്. എത്രയോ ആളുകൾ ഇങ്ങനെ തമ്പടിച്ചിട്ട് ഇങ്ങനെ ക്ഷീണിച്ച് രോഗിയായി വന്നവർ ഈ കൂട്ടത്തിൽ
ഇരിക്കലുണ്ട്. വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാ. നിന്റെ സുഹൃത്തിനോട് നിനക്ക് പറയാൻ കഴിയണം, ഒരത്ഭുതമുള്ള സ്വലാത്താണ് ദിക്രിന്റെ മജ്‌ലിസ്. അടുത്ത സ്വലാത്തിന് പോയേ പറ്റൂ. അതാണ് പോലെ ഹൈറായ അടിമകൾ തമ്മിലുള്ള ബന്ധം. അവര് ദിക്റിലേക്കും സ്വലാത്തുകളിലേക്കും റബ്ബിന്റെ ഓർമ്മകളിലേക്കും പരസ്പരം അടുപ്പിക്കുന്നവരാകണോ? ഇപ്പോഴോ? ഇപ്പൊ നാലാള് കൂടിയാ. അഞ്ചാമത്തെ പണി എന്താണെന്നറിയോ? നല്ല പച്ചമാംസം ഇങ്ങനെ കൊത്തിവലിക്കുക. നിസ്കാരത്തിന് ജമാഅത്തിന് അവ്വൽ സഫിൽ ഉണ്ടാകും. ഇശാ നിസ്കാരവും കഴിഞ്ഞിട്ട് ഹദാദ് റാത്തി പുഞ്ചൊല്ലി നേരെ പള്ളിന്റെ പുറത്ത് വന്നിട്ട് കൊലായിരുന്നിട്ട് പിന്നെ ആരെയൊക്കെ പച്ചമാംസം കൊത്തിവലിക്കാൻ തീയോ തിന്നെ. അത് കമ്മിറ്റിനോട് വെറുപ്പുള്ള ആളാണ് ഈ കമ്മിറ്റിക്കാരൻ. തങ്ങന്മാരോട് വെറുപ്പുള്ളാണേ തങ്ങന്മാര്, മോലിയാരോട് വെറുപ്പുള്ളാണേ മോലിയന്മാര്, മുതാലിമീങ്ങളെ കണ്ടുകൂടാത്താണ് മുതാലിമീങ്ങൾ. ഇനി ഒന്നും കണ്ടുകൂടാത്താണെങ്കിൽ എല്ലാരെ പറ്റിയും ആരെ പറ്റിയും നല്ല പറയുന്ന മുപ്പൊക്കെ കണ്ടുകൂടാ. ആരെ പറ്റിയും ഒരാൾ നല്ല പറഞ്ഞു എനിക്കോണെങ്കിൽ ഞാനൊക്കെ അറിഞ്ഞുകൂടായിട്ട് ഉണ്ടോ? ഒന്നും ഉണ്ടാവില്ല. എന്നാലും ഒരു അങ്ങനെ പറഞ്ഞാലും ഒന്ന് റാഹത്താവുള്ളൂ. ഒരു ബിരിയാണി കഴിച്ച സന്തോഷമൊക്കെ കിട്ടണമെങ്കിൽ ബാക്കിയുള്ളവനെ രണ്ട് ഫിത്തന പറയണം. എവിടത്തേക്കാ മോനെ ഈ പൂക്ക്? ആ സ്വഭാവക്കാരൻ ആരാണെന്നറിയോ? ഹബീബായ തങ്ങൾ പറയുന്നു, അല്ലാഹുവിന്റെ അടിമകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഷർറുലി വിഭാഗം ഉണ്ട് ആരാന്നറിയോ? അൽ മശാഊന ബിന്നമീമാ, അവർക്ക് വേറെ പണിയൊന്നുമില്ല, നമീമത്തുമായി പരക്കം വയലാടുന്നു മുഹമ്മദുനിൽ മുസ്തഫ. മറ്റൊരാളുടെ കുറ്റവും കുറവും പരദൂഷണവും പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുക അല്ലേ? സുബ്ഹാനല്ലാഹ്. പണ്ടൊക്കെ സ്റ്റേജ് കെട്ടലും മൈക്ക് കെട്ടലും പൈസ കൊടുക്കലും സംഭാവന വാങ്ങലും പിരിക്കലും കൊടുക്കലൊക്കെ എന്തിനാ? ബാഗ് പറയാൻ വേണ്ടിയിട്ടാ? ദീന് പറയാൻ വേണ്ടിയിട്ടാ? ഇന്ന് അതിനേക്കാൾ കൂടുതൽ എന്തിനു വേണ്ടിയാ പണം ചെലവാക്കുന്നത്? ആലിമീങ്ങളെ ചീത്ത പറയാനല്ലേ? സയ്യിദന്മാരെ കുറ്റം പറയാനല്ലേ? സുബ്ഹാനല്ലാഹ്. ചില മനുഷ്യന്മാരൊക്കെ പറച്ചല് കേട്ടാല് ഏതൊരാൾക്കും അവരാദരിക്കുന്ന ബഹുമാനിക്കുന്ന നേതാക്കളോട് ബഹുമാനുണ്ടാകും. അവരുടെ മധുർ പറയും സാധാരണയാ. അതിനെന്തിനാ മോനെ നിനക്ക് വെളിച്ചെണ്ണയെ കടുകൂട്ട മാതിരി ഒരു പൊട്ടിത്തെറിയെന്തിനാ? ഇപ്പൊ ഒരു വിഭാഗത്തിന്റെ വാദം എന്താന്ന് പറഞ്ഞാൽ ഒരു ബഹുമാനിക്കുന്ന ആളെ മധു എന്തും പറഞ്ഞാൽ അതൊക്കെ അഫസാകായത്ത് വരെ പറയാം, ഒക്കെ പരിധിക്കുള്ളിൽ. വേറെ ആരുണ്ടെങ്കിലും മധു ലേശം പറഞ്ഞു പോയാൽ അത് യുദ്ധത്തിന്റെ വാതിലേക്ക് പാടത്തേക്കാവോ? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇതിന്റെ പേര് ചൊറിച്ചരുന്നല്ലാണ്ട് വേറെന്തെങ്കിലും അറിയാം? ഒരു സയ്യിദിനെയും കുറ്റം പറയരുത്, ഒരു ആലിമിനെയും കുറ്റം പറയരുത്, ഒരു പണ്ഡിതനെയും കുറ്റം പറയരുത്, ഒരാ സാധാരണക്കാരനെ പോലും കുറ്റം പറയരുത്. ആ ഫിത്നയും ഫസാദും പറഞ്ഞു നടക്കുന്നവരെ പറ്റി റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ശിറാറു ഇബാദില്ലാ അൽ മശാഊന ബിന്നമീമാ, പടച്ചറപ്പിന്റെ അടിമകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഷറുള്ള വിഭാഗം ആരാണെന്നറിയോ? പരദൂഷണം പറഞ്ഞു നടക്കുന്നവരെ. ഖാല റസൂലുള്ളാഹി, ഒരാ രണ്ടാമത്തെ ലക്ഷണം പറയുന്നു, വൽ മുഫരിഖൂന ബൈന അൽഹിബ്ബാ, നല്ല നല്ല ചങ്ങാതിമാർക്കിടയിൽ ഭിന്നത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരാണോ? ഐക്യത്തോടെ സ്നേഹത്തോടെ ഇൽഫത്തോടെ ജീവിക്കുന്ന ആളുകൾക്കിടയിൽ കയറി ചെന്നിട്ട് അവർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവൻ. മൂന്നാമത് പറയുന്നു, അൽബാഹൂനൽ ബറാ അൽഅനത്, അതേ പാവപ്പെട്ട നിരപരാധികളെ പീഡിപ്പിക്കുന്ന സ്വഭാവക്കാരനാ. ഇങ്ങോട്ട് പറഞ്ഞ ഒന്നും മുണ്ടൂലെന്ന് കണ്ട പിന്നെ ഓന്റെ ഇറച്ചി തിന്നാന്ന് ഇബാദത്ത. നമ്മൾ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ആലിമീങ്ങളും സയ്യിദന്മാരൊക്കെ ഉള്ളോ ഇല്ലാത്തും പറഞ്ഞു ഓലൊന്നും മിണ്ടുന്നില്ല. അപ്പൊ ഈ പറയുന്ന കൗമ പിന്നെ അതിങ്ങനെ വീരുത്തായി കണ്ടിട്ട് എന്താ പിന്നെ ഇങ്ങനെ പറയാണ്? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇത് പറയുമ്പോ ചെലപ്പോ നമ്മളെ മനസ്സിന് ഇബ്ലീസ് ഒന്ന് തോന്നിപ്പിച്ചപ്പോ തിരിച്ച് രണ്ടങ്ങോട്ട് പറഞ്ഞ എന്താ പറ്റൂല മോനെ, പറ്റില്ല. അവിടെയാ പണ്ട് നമ്പൂരി പറഞ്ഞ ശൈലി നമ്മൾ അംഗീകരിക്കേണ്ടത്. ഓൻ തിന്നത് ഓൻ പറഞ്ഞു, ഞാൻ തിന്ന ഞാൻ പറഞ്ഞു. പണ്ടൊരു നമ്പൂരിനെ വല്ലാണ്ട് ചീത്ത പറഞ്ഞ ഒരാള്, നിഗണ്ടൂലില്ലാത്ത മലയാളം വെച്ചിട്ട് നായ പ്ലസ് മോനെ ഈക്വൽ ഇന്റെ മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് പെരും ചീത്ത. എല്ലാം ഇങ്ങനെ കേട്ടപ്പോ നമ്പൂരി ഇങ്ങനെ അങ്ങോട്ട് മത്തങ്ങ കുമ്പളങ്ങ കൈപ്പക്ക വെണ്ടക്ക തക്കാളി വോട്ടമുളകെന്നും പറഞ്ഞ് ഇങ്ങനെ പച്ചക്കറിന്റെ പേര് ഇങ്ങനെ എണ്ണാൻ തുടങ്ങി. അപ്പൊ ഒരു മൂന്നാമത്തെ ഒരു പാവുണ്ട്, ഓൻ ഇങ്ങനെ ചെയ്യാറ്, ഇയാൾക്കെന്താ പീരാന്തോ? ഓൻ ഇങ്ങനെ നല്ല മലയാളത്തിൽ ഇങ്ങനെ ചീത്ത പറയാ, ഇയാൾ ഇങ്ങനെ പച്ചക്കറിന്റെ പേരും പറയാ. അപ്പൊ ഇയാൾ ചോദിച്ചു, എല്ലാ നമ്പൂരി ഇതെന്താ ഇങ്ങനെ? ഓൻ നല്ല കടുപ്പത്തില്ല പറയും, നിങ്ങൾ പച്ചക്കറിന്റെ പേര് പറയും. അത് മോനെ ഓൻ തിന്നത് ഓൻ പറഞ്ഞ്, ഞാൻ തിന്ന ഞാൻ പറഞ്ഞ, അത്രയേ ഉള്ളൂ.
അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നു അതുപോലെ ഞാനും പറയാന്നുള്ള ഒരു ആശയത്തിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. ആരോ എന്തോ പറഞ്ഞോട്ടെ, നമ്മുടെ നാവ് ഹിസാബുള്ള നാവാ, പടച്ച റബ്ബിന്റെ മുന്നിൽ മറുപടി പറയേണ്ടതാ. അച്ചടക്കം സൂക്ഷിച്ചവരാണ് ലോകത്ത് ഇസ്ലാം പഠിപ്പിച്ചത്. നമുക്കറിയില്ലേ, മഹാനായ ഇമാം അബൂ ഹനീഫത്തുൽ കൂഫീ ജീവിതകാലത്ത് മൂപ്പർക്ക് അല്ലാഹു തആല ചെയ്തു കൊടുത്ത ഒരു വലിയ നിഅമത്തുണ്ട്. എന്താണെന്നറിയോ, മൂപ്പരെ ചീത്ത പറയാനായി ഒരു മനുഷ്യനെ ഖലഖല്ലാഹു അസ്സ വജല്ല. അയാൾ ഏറ്റവും വലിയ ഹാപ്പി എന്താന്ന് പറഞ്ഞാ, അബൂ ഹനീഫൻ അങ്ങനെ ചീത്ത പറയാൻ നടക്ക, ഇതാ മൂപ്പരെ കണ്ടെടുത്തൊക്കെ ചീത്ത വരും, കേൾക്കാണ്ടും കേട്ടൊക്കെ ചീത്ത വരും. ഒരു ദിവസം അബൂ ഹനീഫ ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി ദർസ് നടത്തുന്ന പള്ളിന്റെ അടുത്ത്, പള്ളിന്റെ മുറ്റത്ത് വന്നിട്ട് എന്തായി ചീത്ത. അബൂ ഹനീഫ ഇമാം ഒന്ന് കേട്ടിട്ടൊന്ന് പ്രഷർ അലേർട്ട് എന്ന് വിചാരിച്ചിട്ട് കാണുന്ന രീതിയിൽ ഡോറിന്റെ നേരെ നിന്ന് എന്നിട്ട് കാണുന്ന രീതിയിൽ ചീത്ത പറഞ്ഞു. അബൂ ഹനീഫ ഇമാം ഈലേ കേട്ടുവിലേം കൂട്ടു. പക്ഷെ മുത്തല്ലിമീങ്ങനെ പ്രഷർ അളന്നുണ്ട്, പഠിച്ചോനെ ഉസ്താദത്തെ എന്തും ഒന്ന് പറഞ്ഞു കിട്ടിയെങ്കിലും അവന്റെ തൊള്ളയിലെ പല്ലൊന്നിട്ട് കൊയിച്ചേക്കനൊക്കെ മനസ്സിൽ ഇങ്ങനെ തോന്നുന്നുണ്ട്. അതങ്ങനെയാണല്ലോ, സ്നേഹിക്കുന്ന നേതാവിനെ പറ്റിയിട്ട് വേണ്ടാത്ത പറയുമ്പോ സ്നേഹിക്കുന്ന അനുയായികളുടെ മനസ്സിൽ അങ്ങനെ തോന്നും. പക്ഷെ നേതാവ് ഗാംഭീര്യതയുള്ള നേതാവാണെങ്കിൽ അണികളെ പിടിച്ചു കെട്ടാറാവോലെ അച്ചടക്കം മര്യാദയോ, അതുകൊണ്ടാ പിടിച്ചു കിട്ടുന്നത്. മഹാനായി ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഒന്നും വേണ്ടില്ല ബായം കുട്ടി. അബു ഹനീഫാമ സുഹൃത്തിന്റെ ഇടയിൽ ഒന്ന് വീട്ടിൽ പോണം, എഴുന്നേറ്റ് പുരയിലേക്ക് ഇങ്ങനെ നടന്നു പോവുക. ഈ മനുഷ്യന്റെ പണി എന്താണെന്നറിയോ, ഇറച്ചിക്കെട്ടിന്റെ പിന്നാലെ പൂച്ച പോകും പോലെ ഈ മനുഷ്യൻ അബു ഹനീഫ ഇമാമിന്റെ പിന്നാലെ ഇങ്ങനെ നടക്കണം. എന്ത് ചീത്തയും പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുന്നത്? അബു ഹനീഫ ഇമാമ തസ്ബീഹ് മാരിയം മറിച്ച് ദിക്റും സലാത്തും ചൊല്ലിട്ട് ഇങ്ങനെ നടന്നു. അബു ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിന്റെ മുറ്റത്തെത്തി, ഇയാള് പുരന്റെ മുറ്റത്ത് കയറിയിട്ടും പിന്നെ ചീത്ത തന്നെ. നമ്മളൊക്കെ ഒരു പരിധിവരെ ക്ഷമിക്കും, പുരന്റെ മുറ്റത്ത് കയറിയിട്ട് ചീത്ത പറഞ്ഞാൽ എന്നേരം തളർന്ന് കിടക്കുന്ന കയ്യായാലും ഒന്ന് ആഫിയത്ത് വരും തന്നെയല്ലേ. നീ ആടെ എന്റെ പുരന്റെ മുറ്റത്തും വന്നിട്ട് ഇതെന്നെ ചോദിക്കൂലേ. അബു ഹനീഫ ഇമാമക്ക് യാഹ ഒന്നും മിണ്ടില്ല. ഇമാമുൽ ആലം അബു ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു വീട്ടിന്റെ കൊലായിൽ സിറ്റൗട്ടിലേക്ക് കയറി, ഇയാൾ അപ്പോഴും ഇങ്ങനെ കുറ്റം പറയെന്നെ ചീത്ത പറയെന്നെ. അബു ഹനീഫ റളിയല്ലാഹു അൻഹു ചെയ്ത പണി എന്താണെന്നറിയോ, വലിയ തിരക്കുള്ള മഹാനല്ലേ, മൂപ്പർക്ക് വേറെ കുറെ പണിയുണ്ട്, എന്താ ദർസ് നടത്താനുണ്ട്, ദീനിൽ ഖിദ്മത്ത് ചെയ്യാനുണ്ട്, മൂപ്പർക്ക് ഇങ്ങനെ ആരെങ്കിലും ചീത്ത പറയുന്നുണ്ടോ കുറ്റം പറയുന്നുണ്ടോ ഇതൊന്നും നോക്കാൻ നേരല്ലേ. അബു ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു അവിടുത്തെ ബർക്കത്തുള്ള രണ്ട് കൈകളും ആ വാതിലിന്റെ മെയിൻ വാതിലിന്റെ കട്ടിലക്ക് മുകളിൽ ഇങ്ങനെ വെച്ച് ഈ മനുഷ്യനെ കൊള്ള തിരിഞ്ഞു നോക്കിയിട്ട് സങ്കടം പറയുന്നു, മോനെ എനിക്ക് വലിയൊരു സങ്കടമുണ്ട് നിന്നോട് പറയാൻ. നീ ഒരുപാട് കാലമായി എന്നെ ചീത്ത പറയാൻ തുടങ്ങിയിട്ട് ഞാൻ ഇതുവരെ നിന്നെ തിരിച്ച് ചീത്ത പറഞ്ഞിട്ടില്ല. എന്റെ വീട്ടിന്റെ മുറ്റത്ത് വന്നിട്ടും പറഞ്ഞു എനിക്ക് പ്രശ്നമില്ല, ഇപ്പോഴും നീ എന്നെ പറയുന്നു എനിക്ക് പ്രശ്നമില്ല, പക്ഷെ എനിക്കൊരു സങ്കടം ഉണ്ടെന്താന്നറിയോ, ഞാൻ അല്പൊരു തിരക്കുള്ള മനുഷ്യനാണ്, നീ പറയും ഞാൻ ഇനി കുറെ സമയം നിനക്ക് എന്നെ ചീത്ത പറയാനുണ്ടെങ്കിൽ അത് മുഴുവനും നിന്ന് കേൾക്കാനുള്ള സമയമില്ല മോനെ, അതുകൊണ്ട് നീ പറയാൻ ഉദ്ദേശിച്ച ചീത്തകൾ ഒന്ന് പെട്ടെന്നൊന്ന് ആറ്റിക്കുറിക്ക് പറഞ്ഞാൽ ഞാനെവിടെ നിന്ന് കേൾക്കാം മോനെ. അബു ഹനീഫത്തുൽ കൂഫി എന്നിട്ട് മഹാനായ അബു ഹനീഫ തങ്ങൾ പറയുന്നു, എന്റെ റബ്ബെനിക്ക് തന്ന നാവ് ചീത്ത പറഞ്ഞവനെ ചീത്ത പറയാനല്ല, ഫിത്ന പറഞ്ഞവന്റെ ഫിത്ന പറയാനല്ല, ശത്രുത വെച്ച് നടക്കുന്നവനോട് വേണ്ടാത്തരം പറയാനല്ല, ഈ നാവ് ഹിസാബുള്ളതാണ്, നാളെ എന്റെ റബ്ബിന്റെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്ന നാവ്, അതിനെനിക്ക് ജവാബ് പറയേണ്ടതാണ്, എനിക്ക് ദിക്റു ചൊല്ലാനുള്ളതാണ്, ഖുർആൻ ഓതാനുള്ളതാണ്, നല്ലത് പറയാനുള്ളതാണ്. ഈ അച്ചടക്കമാണ് മോനെ ഇസ്ലാം പഠിപ്പിച്ചത്, ഈ സ്നേഹമാണ് മുസ്ലിം ലോകത്ത് കാഴ്ചവെച്ചിരിക്കുന്നത്. എന്നാൽ അന്യന്റെ ഫിത്ന പറയരുത്, റീബത്ത് പറയരുത്, നമീമത്ത് പറയരുത്, ഇതെല്ലാം ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഫിത്ന പറയാനും റീബത്ത് പറയാനും നമീമത്ത് പറയാനും വേണ്ടാത്തരം പറയാനും തോന്നിവാസം പറയാനും എല്ലാവരെക്കാളും മുമ്പിൽ ഇന്നാരാ മുസ്ലിം എന്ന് പറയുന്നവരല്ലേ
പോരായ്മ മുസ്ലിം റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത മറ്റൊരു ഹദീസിൽ കാണാം. ആയിഷ റളിയല്ലാഹു തആല അൻഹയെ തൊട്ട് നിവേദനം റിപ്പോർട്ടാണ്. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാ, ഇന്ന അബ്വല റിജാലി ഇലല്ലാഹ്, പടച്ച റബ്ബിന് ഏറ്റവും കോപമുള്ള വെറുപ്പുള്ളൊരു വിഭാഗമുണ്ട് കേട്ടോ. അല്ലാന്റെ കോപമാണ് മക്കളെ അനുഭവിക്കുന്ന പ്രശ്നമെന്ന ബോധം നമുക്കുണ്ടെങ്കിൽ, അതേ പടച്ച റബ്ബിന്റെ കോപം വാങ്ങുന്നവന്റെ ലക്ഷണം റസൂലുള്ള പറയുന്നു, ഇന്ന അബ്ഗല റിജാലി ഇലല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും വെറുപ്പുള്ള പടച്ച റബ്ബിന് ഇഷ്ടമില്ലാത്തൊരു വിഭാഗമുണ്ട്. ആരാണെന്നറിയോ? അൽ അലദുൽ ഹസിം, വേണ്ടാതെ തർക്കിച്ച് ശക്തമായി വേണ്ടാത്തരം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം കൂടി നടക്കുന്നവരാണെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി. ആശയപരമായ തർക്കത്തെ പറ്റിയല്ല പറയുന്നത്, വേണ്ടാത്ത കാര്യമില്ലാത്ത തർക്കങ്ങൾ രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞ്, സംഘടനയുടെ പേര് പറഞ്ഞ്, മറ്റ് മറ്റ് പലതിന്റെയും പേര് പറഞ്ഞിട്ട് അനാവശ്യമായി തർക്കിച്ച് നടക്കുന്നുണ്ടെങ്കിൽ അവര് പഠിച്ചോട്ടെ, അള്ളാഹുവിൻ ഏറ്റവും കോപമുള്ളവരാരാണെന്നറിയോ? അൽ അലദുൽ ഹസം, ശക്തമായ തർക്കക്കാരനാണ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി. ഞാൻ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് പറയട്ടെ, ആരും അത്തരത്തിലുള്ള തർക്കങ്ങൾക്ക് മറുപടി പറയാൻ പോകണ്ട. സുബ്ഹാനല്ലാഹ്, ഇപ്പം വാട്സപ്പ് ഉള്ളത് കൊണ്ട് ഫിത്തന വ്യാപിക്കാൻ ഒരു സെക്കൻഡ് പോലും വേണ്ട. തീപ്പെട്ടിക്കുള്ളി ഒത്തുന്ന സമയം കൊണ്ട് ദുനിയാവൊട്ടാകെത്തുമല്ലോ. സുബ്ഹാനല്ലാഹ്, കഴിഞ്ഞ മൂന്നാല് ദിവസമായിട്ട് എത്ര ആളുകളാ ഗൾഫിൽ നിന്നൊക്കെ ഇങ്ങനെ വല്ലാത്ത ടെലിഫോൺ സങ്കടം പറയൽ വിനീതനായ എന്നെ വിളിച്ചിട്ട് എന്താ കാര്യം. ഞാൻ എന്റെ നാട്ടിൽ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ എന്റെ വന്യരായ വാപ്പയുടെ അനുസ്മരണക്ക് വേണ്ടിയിട്ട് മഹാനായ ഹാജാ മുഈനുദ്ദീൻ ജിസ്തീൽ അജ്മീരി തങ്ങളുടെ പേരിൽ ഒരു ഹിഫ്ദുൽ ഖുർആൻ ആരംഭിച്ചിട്ടുണ്ട്. എന്റെ വാപ്പ ഒരു പ്രഗത്ഭനായ ഒരു വ്യക്തിയായിരുന്നു, ഒരു മുസ്തജാബു ദഅവാത്ത് ആയിരുന്നു, മഹാനായ കേരളത്തിലുള്ള അറിയപ്പെട്ട ഖാദിരി തരീഖിന്റെ മശായിഖന്മാരുടെ കൂട്ടത്തിൽ പ്രഗത്ഭനായ മഹാനായ ഞണ്ടാടി ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി, അല്ലാഹു അവിടുത്തെ ദർജ ഉയർത്തട്ടെ, മഹാനവറുകളുടെ മുരീദന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് മഹാനായ ശംസുൽ ഉലമാ കുതുബി മുഹമ്മദ് മുസ്ലിയാർ നവറല്ലാഹു മർക്കദാ, കേരളം അറിയ വലിയ പ്രഗത്ഭ പണ്ഡിതൻ ആരാ? കുതുബി മുഹമ്മദ് ആലിമുൽ മലബാരി, കുതുബു സമാനി മുഹമ്മദുൽ ബുഖാരി. അന്ന് ജീവിക്കുന്ന ഔലിയാക്കൾ മലബാറിന്റെ പണ്ഡിതൻ എന്ന് പഠിപ്പിച്ച മഹാനായ ശംസുൽ ഉലമാ കുതുബി മുഹമ്മദ് മുസ്ലിയാർ, മഹാനവറുകളുമായി അടുത്ത ബന്ധമുള്ള അവിടുത്തെ ഇഷ്ടപ്പെട്ട അണുവിൽപ്പെട്ട ഒരാളാണ്. ആ വന്യരായ പിതാവ് വഫാത്തായപ്പോ വാപ്പയുടെയും വെല്ലിപ്പാരുടെയും ഓർമ്മക്ക് വേണ്ടി ഞാൻ ഹാജാ തങ്ങളുടെ പേരിൽ ഒരു ഹിഫ്ദുൽ ഖുർആൻ ആരംഭിച്ചു എന്റെ നാട്ടിൽ. അതിനൊരു കാരണമുണ്ടായിരുന്നു, എന്റെ നാട് പഴയ പാരമ്പര്യമുള്ള നാടാണ്, വലിയ ദുരുസൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ്. പക്ഷേ ഇടക്കാലത്ത് ഗ്രൂപ്പും സംഘടനാ പ്രശ്നങ്ങളൊക്കെ വന്ന് കുറെ കാലം ദുരുസില്ലാതായി പോയി. ഉള്ള മുദരിസിനെയും കുട്ടികളൊക്കെ വേണ്ടാതെ പിരിച്ചുവിട്ടു. ആ സമയത്താണ് ഞാൻ സ്ഥാപനം തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചത്. സൗകര്യപ്രദമായ ഒരു ബിൽഡിംഗ് കിട്ടാത്ത കൊണ്ട് താമസിച്ചു. കഴിഞ്ഞ റമദാനിൽ അത് തുടങ്ങി. മഹാന്മാരായിരിക്കുന്ന അഹ്ലുൽ ബൈത്തിന്റെ കരങ്ങളെ കൊണ്ട് തുടക്കം കുറിച്ചു. അൽഹംദുലില്ലാ, 10-25 കുട്ടികൾ ഇപ്പോൾ അവിടെ ഖുർആൻ ഹിഫ്ദ് ചെയ്യുന്നുണ്ട്. അത് വന്നപ്പോ സുബ്ഹാനല്ലാഹ് കൊറേ ആക്കിങ്ങനെ ഹാല്, ആ ഹാല് പല തരത്തിലുള്ള ഹാലുണ്ട്, അകത്തുള്ള ഹാലുണ്ട്, പുറത്തുള്ള ഹാലുണ്ട്, ഒക്കെയുണ്ട്. അങ്ങനെ നിരന്തരം ഭയങ്കരം കുപ്രചരണങ്ങൾ. ഞാനതിനൊന്നും മറുപടി പറയാൻ പോകാറില്ല. പക്ഷേ എത്ര കണ്ട് ഫിത്തന പറയുന്നു, അത്ര കണ്ട് ജനങ്ങൾ ഇങ്ങനെ അടുക്കുകയാണ്. അൽഹംദുലില്ലാഹ്, നാട്ടിലുള്ള ഒന്ന് രണ്ടാളുകൾ സ്ഥാപനത്തിന് സഹായിക്കരുത് പറഞ്ഞിട്ട് അജണ്ട ഉണ്ടാക്കി. ഞാൻ വെറുതെ എന്റെ സ്ഥാപനത്തിന്റെ ഒരു പറഞ്ഞാൽ എന്റെ നാട്ടിലേക്ക് മാത്രം അയച്ചൊരു 3 ദിവസം. അൽഹംദുലില്ലാഹ്, 3 ദിവസം കൊണ്ട് എന്റെ നാട്ടിൽ നിന്ന് മാത്രം 10-40,000 രൂപ സംഭാവന കിട്ടി. അപ്പൊ ഞാൻ പറഞ്ഞു, ഇനി പറ്റുമെങ്കിൽ കുറച്ചും കൂടി കൊടുക്കണ്ട എന്ന് പറഞ്ഞേ കിട്ടി. എന്നാ അടുത്ത മാസത്തെ 80,000 ആയി കിട്ടുമല്ലോ. എടോ, ജനങ്ങളൊക്കെ ബുദ്ധിയുള്ളവരാണ്, ജനങ്ങളൊക്കെ വേർതിരിവിന് കഴിവുള്ളവരാ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ബായാർ സലാത്തിനെ പറ്റി എന്തൊക്കെ ഫിത്ര ഉണ്ടാക്കിയല്ലേ. സുബ്ഹാനല്ലാഹ്, ഏതോ ഒരു തങ്ങൾ ഉപ്പാപ്പ എന്നെ വസീക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. അവിടത്തെ
പോയാ നരകത്തിന് ഉറപ്പാട്. സുബ്ഹാനല്ലാഹ്, എത്ര ആയിരങ്ങളെ അങ്ങനെ ഒഴുകി വരുന്നത് നരകത്തിലേക്കല്ലേ മോനെ. അനാവശ്യമായ എതിർപ്പുകൾ അല്ലാഹു ഒരാളുടെ റിഫത്തിന് വേണ്ടി കണക്കാക്കുന്ന നിർമ്മത്താ. അല്ല കബൂലാക്കിയ അടിമകൾക്ക് രണ്ട് സ്വഭാവം, ഒന്നെന്താന്നറിയോ, ജീവന് സമാനം സ്നേഹിക്കുന്ന അനുയായികൾ ഉണ്ടാവും, രണ്ടാമത്തത് കണ്ണും ചിമ്മി എതിർക്കുന്ന ശത്രുക്കളും ഉണ്ടാവും. ഇത് ഉണ്ടായാ ഓലെ അല്ല കബൂൽ ചെയ്തു എന്നുള്ള ഉറപ്പാ. അപ്പൊ നമ്മളൊക്കെ അമലൊക്കെ കുറഞ്ഞോല, മഹാന്മാരായ അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും ദർജയിലെത്താൻ നമ്മക്കൊന്നും കഴിയൂല. അപ്പൊ അള്ളാഹു തന്നെ നമ്മളെ ദോഷം പോർക്കാനും നമ്മളെ പോരായ്മ പരിഹരിക്കാനും ഒക്കെ. അതുപോലെ കുറ്റം പറയുന്ന ആളുടെ നല്ലതാ എന്താണെന്നറിയോ, അള്ളാഹിനെ പേടിയില്ലെങ്കിൽ ഓരെങ്കിലും പേടി ഉണ്ടാവും. പടച്ചോൻ ആ പഹയം കണ്ടിട്ട് വിധിനിയായി പോകണ്ട, അക്കേ റോഫിലെങ്കിലും നമ്മൾ കുറ്റത്തിൽ ഉണ്ടായിക്കൂട്ടു, ഒന്നിങ്ങോട്ട് മാറിക്കൂട്ടു. അതുകൊണ്ട് അതിനൊന്നും ആർക്കും ദേഷ്യം പിടിക്കാൻ പോണ്ട. ഞാൻ ആ പ്രസംഗം കേട്ടപ്പോ വിചാരിച്ചു ഭയാർത്ഥങ്ങളിൽ ദയാമെന്നാൾ ഒരൊറ്റ മനുഷ്യൻ ഉണ്ടാവൂല. സുബ്ഹാന ജല്ല ജലാലുഹു, ആയിരങ്ങൾ ഇങ്ങനെ ഒഴുകി വരികയാ, അല്ലാഹുവേ നീ സ്വീകരിക്കണേ റബ്ബേ. ഈ കാണുന്ന ആയിരങ്ങളൊന്നും ഇവിടെ വെച്ചുകൊണ്ട് ലക്ഷങ്ങൾ കിട്ടുമെന്ന് മനസ്സിലാക്കി വന്നവരല്ല, ഇവിടത്തെ ബിരിയാണിയുടെ പൊതി കണ്ടിട്ട് വന്നവരല്ല, ഇവിടന്നൊരു പച്ചവെള്ളം കിട്ടുമെന്ന് ആഗ്രഹിച്ചു വന്നവരല്ല, നിന്റെ ഹബീബിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു ബർക്കത്തുള്ള മഹാമനുഷ്യയുടെ നാവുകൊണ്ട് ഒന്ന് പറഞ്ഞു കിട്ടിയാൽ അനുഭവിക്കുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒന്ന് പരിഹരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയോടെ പോരാ ഹബീബിലേക്ക്. ആ സ്വലാത്തിലൂടെ എനിക്കൊന്ന് അടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയോടെയാ വന്നവര്. റബ്ബേ ഞങ്ങളെ നീ ഏറ്റെടുക്കണേ റബ്ബേ, നിന്റെ ഹബീബിനെ കൊണ്ട് ഏറ്റെടുക്കണേ റബ്ബേ, അഹ്ലു ബൈത്തിന്റെ ഹഖ് കൊണ്ട് ഏറ്റെടുക്കണേ റബ്ബേ, ഞങ്ങളുടെ ദീനും ദുനിയാവും ആഖിറവും എല്ലാം നീ സന്തോഷത്തിലാക്കി തരണം റഹ്മാനേ. സാധുക്കളായ ഞങ്ങൾ ആര് കുറ്റം പറഞ്ഞാലും ആരുള്ളത് പറഞ്ഞാലും ഇല്ലാത്തത് പറഞ്ഞാലും ഞങ്ങളുടെ കൽബിൽ നീ ആരോടും അദാബത്ത് തരരുത് റഹ്മാനേ. പ്രത്യേകിച്ച് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ലോകാവസാനം അടുക്കുന്ന സമയമാണ്. ആ സമയത്ത് ഫിത്നകൾ വ്യാപിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ അതിന് കൊടുത്ത ഉദാഹരണം തന്നെ, ഇരുട്ടുള്ള രാത്രിയിൽ കറുത്ത കാർമേഘങ്ങൾ ആ ഇരുട്ടിന്റെ കടുപ്പം കൂട്ടാൻ ഒന്നിനു മേലെ ഒന്നിങ്ങനെ വന്ന് കൂരിരുട്ടാക്കുന്നത് പോലെ ആ കാലഘട്ടത്തിൽ ഒരു ഫിത്ര കഴിയുമ്പോ തൊട്ടടുത്ത ഫിത്ര, ഒന്ന് കഴിയുമ്പോ ഒന്ന് അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അവിടെ ഒന്നും നമ്മൾ മറുപടി പറയാൻ വേണ്ടി പോകരുത്, ഒന്നിനും നമ്മൾ മറുപടി പറയാൻ പോകേണ്ടതില്ല. നമുക്കൊരു കാര്യം ഉറപ്പുവേണം, നാം ചെയ്യുന്നത് ഹത്താണ്, എടുക്കുന്ന പണി അള്ളാഹ് പൊരുത്തല്ല, അത് മാത്രം ഉണ്ടായാൽ മതി, ബാക്കി സഹായിക്കുന്നവൻ റബ്ബാണ്. അള്ളാഹു സഹായത്തിലാക്കുമാറാകട്ടെ. ഞാൻ ആ സ്ഥാപനം തുടങ്ങിയപ്പോ ഫിത്ന കേട്ടപ്പോ ഞാൻ വിചാരിച്ച ഒറ്റ കുട്ടികളെ കിട്ടൂല, ഇപ്പൊ കുട്ടികൾ ഇഷ്ടം പോലെ വരുന്നുണ്ട്, കടത്താൻ സ്ഥലമില്ലായിട്ട് ഞങ്ങൾ കുട്ടികൾ എടുക്കാത്തൊരവസ്ഥയാ, കൊടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് നല്ലോണം കിട്ടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ ആരോപണം എന്ന് പറയുന്നത് അത് നമ്മുടെ ഇബാദത്ത് നഷ്ടപ്പെടുത്താനുള്ള ഒരു കാരണമാക്കി മാറ്റരുത്. ഒരാൾ എന്തെങ്കിലും പറയുമ്പോ നമ്മൾ ബേ അതിന് കുതിരയാടിയിട്ട് അങ്ങ് പറഞ്ഞിട്ട് നമ്മൾ നിൽക്കാനും നോമ്പിന് ആർക്ക് കൊടുക്കാനാകരുത്. അത് തന്നെ കബൂലിയത്തുണ്ടോന്ന് അല്ലാഹു അല്ലാഹു താല സ്വീകരിക്കട്ടെ. ഉണ്ടെങ്കിൽ തന്നെ അത് മറ്റവന് കൊടുത്തിട്ട് ഹലാക്കാക്കാനും പാടില്ല. നമ്മൾ ക്ഷമിക്കുക. നമ്മുടെ നേതാക്കളുടെ അവസ്ഥ എത്രയാ? സുബ്ഹാനല്ലാഹ്, ആരാണ് ലോകത്തിന്റെ നേതാവ്? സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി. ജീവിതത്തിൽ തെറ്റെന്തറിയാത്ത നേതാവിനെ പറ്റി ഇനി എന്തെങ്കിലും ലോകത്ത് പറയാൻ ബാക്കിയുണ്ടോ? ഇന്നും ചില ആളുകളൊക്കെ ആ ഹബീബിനെ കുതിര കയറാൻ ശ്രമിക്കുന്നില്ലേ? എന്നിട്ട് റസൂലുള്ളാഹിന്റെ ഹളറത്തിൽ ആരെങ്കിലും പോക്ക് കുറയുന്നുണ്ടോ? ഈ പ്രസ്ഥാനത്തിന്റെ അകത്ത് തന്നെയുള്ള കൗമല്ലേ, 35 ലക്ഷം ജനങ്ങൾ ആടങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അതിലൊരു 4-5000 ആള് മാത്രമേ സ്വർഗത്തിനുള്ളൂ, ബാക്കിയൊക്കെ ഡയറക്റ്റ് നരകത്തിലേക്ക് പോന്നാ പറഞ്ഞോളൂ. എന്നിട്ട് എന്താ മക്കത്ത് പോകുന്ന ആള് പറഞ്ഞു വെച്ചിട്ടുണ്ടോ? മദീനത്ത് പോയ ആള് പറഞ്ഞു വെച്ചിട്ടുണ്ടോ? ഇല്ലേ? മുസ്ലിമീങ്ങളുടെ പേര് അംഗീകരിച്ച് നടക്കുന്ന ഒരു സാധനം പ്രസംഗിച്ച നല്ല പച്ച മലയാളത്തില് അവിടെ 30-35 ലക്ഷം ജനങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അതിന് സ്വർഗത്തിൽ പോകാൻ പറ്റിയ മുവാഹിദീങ്ങൾ ഒരു 4-5000 മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ നേരിട്ട് നരകത്തിലേക്ക് പോകുന്ന മുസ്ലിമീങ്ങളാണ്. അതുകൊണ്ട് എല്ലാ കൊല്ലവും അൽഹംദുലില്ലാ, പണ്ടൊക്കെ മക്കത്തും മദീനത്തൊക്കെ റബീഉൽ അവ്വല് റമളാന് ഹജ്ജിന്റെ സമയത്ത് അല്ലാണ്ട് ആളുണ്ടാവില്ല. ഇപ്പൊ സുബ്ഹാനല്ലാഹ് 24 മണിക്കൂറും ലക്ഷങ്ങളുടെ തിരക്ക. ആവശ്യമില്ലാത്ത വിമർശനങ്ങൾ കേൾക്കാൻ പോകരുത്, അതിന് മറുപടി പറയാനും പോകരുത്. അതുള്ളതും ഇല്ലാത്തതൊക്കെ പറയും പറയും. നമ്മളൊരു നല്ല കാര്യം ചെയ്യുമ്പോ അത് ഭിന്നത ഉണ്ടാക്കാനാണെന്ന് പറയും. സ്വലാത്ത് പായാലും തുടങ്ങി അതിന് അതാണ് വെറുതെ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടിട്ട് അല്ലേ? എന്താ അവനെ കുഴപ്പോ?
ഓർമ്മ വരികയാണ് എന്റെ മനസ്സിലേക്ക് മഹാനായ കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച ഒരു സംഭവം. ആ കാലഘട്ടത്തിൽ അറിയപ്പെട്ട മഹാപണ്ഡിതനാണ് മഹാനായ അബു മൂസൽ ഖൗലാനി റളിയല്ലാഹു മുസ്ലിം ഖൗലാനി റളിയല്ലാഹു അൻഹു. ആ അബു മൂസൽ ഖൗലാനി റളിയല്ലാഹു അൻഹുവിനോട് ഒരു ദിവസം കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ല നിങ്ങൾ വലിയ മൂലയാരാണല്ലോ, ഭയങ്കര ഇസ്ലാമിക പ്രബോധനങ്ങളൊക്കെ അല്ലേ നിങ്ങൾ നടത്തുന്നത്, എന്നാ നിങ്ങളെ പറ്റിട്ട് നിങ്ങളുടെ നാട്ടുകാരുടെ അഭിപ്രായം എന്താ ചോദിച്ചാ, നിങ്ങളെ പറ്റിട്ട് നിങ്ങളുടെ നാട്ടിലുള്ള ആളുകളുടെ അഭിപ്രായം എന്താ? അബു മൂസൽ ഖൗലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ നാട്ടുകാരുടെയിൽ ഞാൻ 100% ഫിറ്റാണ്, ഭയങ്കര ഗാംഭീര്യാണ്, എല്ലാവർക്കും അംഗീകാരമാണ്. മഹാനായ കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു റഹൈത്തു തൗറാത്ത്, അള്ളാഹുവിന്റെ ഗ്രന്ഥമാകുന്ന തൗറാത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, അത് അള്ളാഹുവിന്റെ കിതാബാണല്ലേ, അതിൽ ഞാൻ കണ്ടത് ഒരു മനുഷ്യൻ ദീനീ ഖിദ്മത്തിനും അംറും ബിൽ മഅറൂഫു വ നഹ്യും അനിൽ മുങ്കർ നല്ലത് കണ്ട് കൽപ്പിക്കുകയും ചീത്ത വിരോധിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, സമൂഹത്തിന്റെ പൊതുധാരയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, അയാളെ ജനങ്ങൾ വളരെ മോശമായിട്ടാണ് കാണുക എന്ന് മൂസാ നബി അലൈഹി സ്വലാമിന് കൊടുത്ത തൗറാത്തിൽ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. ആരോടാ ചോദിക്കുന്ന? അബു മുസ്ലിം ഖൗലാനി റളിയല്ലാഹു അൻഹു. അബു മുസ്ലിം ഖൗലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, തൗറാത്ത് അള്ളാന്റെ കിതാബാണ്, പടച്ചോ പറഞ്ഞത് സത്യാണ്, ഞാൻ പറഞ്ഞ കളവാണ്. ചില ആൾക്കൊക്കെ അങ്ങനെയുണ്ട്, ഞാൻ ആരും ഒരു കുറ്റവും പറയാത്ത മുസാഫിന്റെ നടുവിലെ കഷ്ണായിട്ട് ഇങ്ങനെ പോണോ, എന്നാലേ ഞാനൊരു മാന്യനാവുന്നു. അപകട ചിന്ത, അതിന്റെ അർത്ഥം എന്താന്ന് പറഞ്ഞാല് ഞാൻ അള്ളാഹുവിന്റെ ദീനിന് ഒരു പണി എടുക്കാത്ത ആളാണ്. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പണിയെടുക്കുന്നവനാണോ ഓനെ കുറ്റം പറയാൻ ഒരു ടീം ഉണ്ടായേ പറ്റും? അതേ സ്ഥാനത്ത് അകമടിഞ്ഞ് സ്നേഹിക്കുന്ന ഒരു ടീം ഉണ്ടാവും അല്ലേ. നിങ്ങളൊക്കെ ആലോചിച്ചു, ഈ വന്ന സ്ഥലത്ത് ഇപ്പൊ അബ്ദുൽ ലത്തീഫ് സാഹിബിന്റെ വലത് വെക്കാന്നല്ലേ നിങ്ങൾ വന്നാണോ? അല്ല, ഈ കാണുന്ന കുറെ മനുഷ്യന്മാരെ കാണാനൊന്നല്ല, നമ്മുടെ കൽബിന്റെ അകത്ത് അല്ലാഹു തആല കബൂലിയത്ത് തന്നൊരു മഹാമനുഷ്യൻ, മഹാനായ സയ്യിദ് ബായാർത്തങ്ങൾ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ആ മഹാനുഭാവനിലുള്ള മഹബ്ബത്താണ്, പ്രതീക്ഷയാണ് അല്ലാഹു നിലനിർത്തട്ടെ. അതിലൂടെ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ അല്ലാഹു വർഷിപ്പിച്ചു തരട്ടെ. ആ പ്രതീക്ഷയെ നഷ്ടപ്പെടുത്താൽ അഭിമാനത്തോടെ പറയട്ടെ, കേരളത്തിലുള്ള ഏത് വിഭാഗം തലകുത്തി പറഞ്ഞാലും സാധ്യമല്ല എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അത് അന്നവിടുത്തെ കബൂലിയത്ത. നമ്മൾ ഇങ്ങോട്ട് ഒഴുകി വന്നത് വായാർത്തങ്ങളെ സലാത്തിന് വന്നാല് ഓരോരുത്തർക്ക് പോകുമ്പോ ഓരോ ലക്ഷത്തിന്റെ കെട്ട് കിട്ടും എന്ന് വിചാരിച്ചിട്ടാണോ? അല്ല, നിനക്ക് വന്ന വണ്ടിന്റെ പൈസ നഷ്ടാണ്, ഭക്ഷണത്തിന്റെ പൈസ ഈച്ചയിന്ന് പോയതാണ്, ഓടിയ മണിക്കൂറുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോയതാ. പക്ഷേ നിങ്ങൾക്ക് നിരാശയല്ല, പ്രതീക്ഷയാ. എന്താ കാരണോ? ഞാൻ ഇതിന് മുഴുവനും പ്രതിഫലം നേടുന്നവനാ. എന്റെ ഓരോ വാക്ക് ചരണം സമയം അത് ഇലാ ജനാബി റസൂലില്ലാഹി. എന്താ കാരണം എന്നറിയോ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മഹബ്ബത്ത് നമുക്ക് കിട്ടാൻ വേണ്ടി വിവിധങ്ങളായ കാരണങ്ങൾ അല്ലാഹു തആല നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ മഹബ്ബത്ത് കിട്ടാൻ വിവിധങ്ങളായ കാരണങ്ങൾ അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുണ്ട്. അതെല്ലാം കൂടി പറയാൻ ഇപ്പൊ നേരില്ല, അതിൽ ഒന്ന് മാത്രം ഞാൻ സാന്ദർഭികമായി പറയട്ടെ. തൗഫീഖ് ഉണ്ടെങ്കിൽ ഇൻഷാഅല്ലാഹ് മറ്റുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് അത്തരം വിഷയങ്ങളിലേക്ക് പോകാം. അല്ലാഹു നമുക്ക് ബർക്കത്ത് ചെയ്തുമാറാകട്ടെ, അല്ലാഹു നമ്മുടെ ഈമാനെ ശക്തിപ്പെടുത്തി തരുമാറാകട്ടെ. അതേ അല്ലാഹുവിന്റെ ഹബീബിലെ കടുക്കാനുള്ള ഏറ്റവും വലിയൊരു മാർഗം ഏതാണെന്നറിയോ? عليه اجرا الا الموده في القربى കാസർഗോഡ് ജില്ലയിൽ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി വലിയൊരു ഉറൂസ് നടന്നു. ആരെ പേരില്ല, 19 ചില്ലാനം വർഷക്കാലം ഈ സമുദായത്തിന്റെ ആത്മീയ നേതൃത്വങ്ങളിൽ തിളങ്ങി നിന്ന കേരളം ദർശിച്ച പ്രഗത്ഭനായ ഒരു സയ്യിദ് മഹാനായ സയ്യിദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി, അല്ലാഹുവേ അവിടുത്തെ ദർജ നീ ഉയർത്തണേ റഹ്മാനേ, അവിടുത്തെ ദർബാർ നീ സന്തോഷിപ്പിക്കണേ റഹ്മാനേ, ഈ ഒരുമിച്ച് കൂടിയ ഞങ്ങളിലുള്ള സഹസനാർത്ഥികളുടെ പ്രതിഫലങ്ങളൊക്കെ അവിടത്തെയും ഖബർ ഷരീഫിൽ നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനേ. അവിടത്തേക്ക് ജനലക്ഷങ്ങൾ ഒഴുകുകയാ. ആരോടുള്ള സ്നേഹമാണ് ഒരു സയ്യിദിനോടുള്ള സ്നേഹം? എന്താണ് ആ സ്നേഹം? അതേ മഹബ്ബത്തുൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്. വന്നിരായ അലിക്കുഞ്ഞു ഉസ്താദ് അബ്ബാസ് ഉസ്താദ്, അബ്ബാസ് ഉസ്താദ് അൽഹംദുലില്ലാഹ് നമ്മുടെ വേദിയിലോട്ട് വരിക. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. അങ്ങനെ സയ്യിദ് പറഞ്ഞുകൊണ്ട് അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്.
الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد എല്ലാവർക്കും ഞാൻ നിർത്തുക. ഞാൻ പറഞ്ഞ ഒറ്റ കാര്യം ഓർമ്മപ്പെടുത്തി ഞാൻ അടുത്ത് നിർത്തുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ ഹബീബിലേക്ക് അടുക്കാനുള്ള വ്യത്യസ്തമായ കാരണങ്ങളിൽ ഏറ്റവും മഹത്തായ ഒരു കാരണം ഏതാ? അസ്അലുക്കും അലൈഹി അജ്റാ ഇല്ലൽ മവദ്ദത്ത് ഫിൽ ഖുർബാ. ഹബീബായ തങ്ങൾ നമുക്ക് വേണ്ടി ഒരുപാട് പൊട്ടിക്കരഞ്ഞ് കണ്ണുനീരൊഴുക്കി ഉറക്കൊടിഞ്ഞ് ത്യാഗം സഹിച്ച് നാടുവിട്ട് കുടുംബം പ്രത്യജിച്ച് എല്ലാം വലിച്ചെറിഞ്ഞ് പരക്കം പാഞ്ഞ മുഹമ്മദുർ റസൂലുള്ളാഹി ആ ഹബീബായ തങ്ങള് പറയുന്നു, ഞാൻ സഹിച്ച ത്യാഗത്തിന് വേണ്ടി നിങ്ങളോട് ഞാൻ 5 നയാ പൈസ പ്രതിപകാരം ചോദിക്കുന്നില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹബീബിന്റെ നാവിലൂടെ ചോദിപ്പിച്ച ഒരു പ്രത്യപകാരം ഉണ്ടേതാണെന്നറിയോ? ലാ അസ്അലുക്കും അലൈഹി അജ്റാ ഇല്ലൽ മവദ്ദത്ത് ഫിൽ ഖുർബാ. എന്റെ പാവപ്പെട്ട കുടുംബത്തിലായി നിങ്ങൾ ഒന്നെന്നെ സ്നേഹിക്കണം. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബിലേക്ക് കുതിറിപ്പാഞ്ഞടുക്കാൻ പറ്റൂല. അതിനുള്ള വഴികൾ നിശ്ചയിച്ചു തന്നിട്ടുണ്ട് ഖുർആനും പ്രവാചകനും നമുക്ക് നിശ്ചയിച്ചു തന്ന വലിയൊരു മാർഗം. അതേ ഹബീബിന്റെ കുടുംബത്തെ സ്നേഹിക്കലാണ്. ആ കുടുംബത്തിന്റെ കണ്ണികളിൽ ഓരോ കാലഘട്ടത്തിന് അല്ലാഹു അനുഗ്രഹിച്ചു നൽകുന്ന അത്ഭുത ഇതിഹാസങ്ങളുണ്ട്. ഇരുത്തി പറയുന്നത് അതപ് കേടാകുമോ എന്ന് പേടികൊണ്ട് ഞാൻ വിശദീകരിച്ചു പോകുന്നില്ല. എങ്കിലും ഞാൻ അഭിമാനത്തോടെ പറയട്ടെ, ചെറിയ പ്രായത്തിൽ തന്നെ ഹബീബ് മുഹമ്മദിനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണ്ണിയിൽ പിറന്നൊരു നാവ് ഈ ഇരിക്കുന്ന മഹാനായ സയ്യിദ് അവർകൾ. അല്ലാഹുവേ ഹാഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ റബ്ബേ, കഴിവുകൾ നീ വർദ്ധിപ്പിക്കണേ റബ്ബേ, തണലുകൾ നീ നീട്ടിക്കൊടുക്കണേ റബ്ബേ, മാരകമായ രോഗങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കൊണ്ട് മെഡിക്കൽ കോളേജുകളിലും ആശുപത്രികളിലും വിവിധ സ്ഥലങ്ങളിലും ഈ ഉമ്മത്ത് പരക്കം പായുമ്പോ ആധുനിക വൈദ്യശാസ്ത്രം കോടികൾ ഇങ്ങനെ നശിപ്പിച്ചിട്ട് മനുഷ്യരെ ചൂഷണം ചെയ്യുമ്പോ സ്വലാത്തിലൂടെ ഹബീബിലൂടെ ഈ ഉമ്മത്തിന് പരിഹാരം നൽകാൻ വേണ്ടി നീ ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു നൽകിയ കണ്ണിക്ക് നീ ശക്തി പകരണേ അല്ലാ. അതേ ഈ സദസ്സിലേക്ക് വരുമ്പോ നമ്മുടെ കൽബിലുള്ള കബൂലിയത്ത് നമ്പർ 1 ആ സയ്യിദിനോടാകണം, അതോടൊപ്പം സലാത്തിനോടാകണം, അതോടൊപ്പം ഹബീബിനോടാകണം. ആ അഹ്ലു ബൈത്താണ്, അതാണ് നമ്മെ സലാത്തിലേക്ക് എത്തിക്കുന്നത്, ആ സലാത്താണ് ഹബീബിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഇൽഫത്തും ഇണക്കവും അടുപ്പവും ആ മഹാനുഭാവനോടാകട്ടെ. അല്ലാഹുവിന്റെ ഹബീബിന്റെ കുടുംബത്തെ എന്ത് കാരണമുണ്ടായാലും കുറ്റം പറഞ്ഞുകൂടാ, ആക്ഷേപിച്ചുകൂടാ. ചില ആളൊക്കെ ഇങ്ങനെ പറയുന്ന ചില ആളൊക്കെ ഇങ്ങനെ പറയൂ, മറ്റേ ഉസ്താദൊക്കെ എത്ര വലിയ ആളാ, ഭയങ്കര സ്വഭാവമാണ്, പക്ഷേ മറ്റേ തങ്ങള് ചെറുപ്പക്കാരനാ, പക്ഷേ ഭയങ്കര ചൂടാണ്. മോനെ പടച്ചറബ്ബിനെ സൂക്ഷിക്കണം കേട്ടോ, നാവ് സൂക്ഷിക്കണം കേട്ടോ, ആദരിക്കണം ബഹുമാനിക്കണം. സയ്യിദിന്റെ നുതുഫത്ത് ഹബീബിന്റെതാൾ, ആ രക്തത്തുള്ളി ഹബീബിന്റെതാൾ. അതിന്റെ ബഹുമാനത്തിന്റെ കാരണം ഇൽമല്ല അമലല്ല, ഹബീബിന്റെ കുടുംബം എന്നതാ. ഇനി ഞാൻ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തി എന്റെ പ്രസംഗം നിർത്തട്ടെ. ലോകത്ത് അല്ലാഹുവിന്റെ പരീക്ഷണമായ ചുഗന്ധ മഴ ഭൂമുഖത്താദ്യമായി വർഷിച്ചൊരു ദിവസമുണ്ട്. മഹാനായ ഇബ്നുൽ ജൗസ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള വലിയ പണ്ഡിതന്മാർ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എപ്പോഴാന്നറിയോ? കർബല പോർക്കളത്തിൽ ഹബീബിന്റെ കുടുംബത്തെ വേദനിപ്പിച്ച നൊമ്പരപ്പെടുത്തിയ ദിവസം. ആ ദിവസമാണ് ലോകത്താദ്യമായി കളറുമാറിയ ചുഗന്ധ മഴ പെയ്തത്. അതേ ഗ്രന്ഥങ്ങളിൽ കാണാം, ആ കർബല യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ ഹബീബിന്റെ പാവപ്പെട്ട കുടുംബത്തിനെ പീഡിപ്പിച്ചപ്പോ നിരാലംബരായ മുഅ്മിനീങ്ങൾ വീട്ടിന്റെ അകത്ത് പൊട്ടിക്ക
കരഞ്ഞിരിക്കുമ്പോ നട്ടുച്ച സമയത്ത് ശക്തമായ ഒരു ചുഗന്ന കാർമേഘം പ്രത്യക്ഷപ്പെടുന്നു. അതിങ്ങനെ അടുത്തിരുണ്ട് കൂടിയിട്ട് കറി കറുത്ത കട്ടിയായി മാറുന്നു. പകലിൽ തന്നെ നക്ഷത്രം വെളിവായി പോയി. ആ രീതിയിലുള്ള ഒരു ഇരുട്ടങ്ങ് പരന്നപ്പോ എല്ലാവരും വേറാറ് ശക്തമായ മഴ. പിറ്റേന്ന് നേരം വെളുക്കുന്നത് വരെ മഴ തന്നെ. നേരം വെളുത്തപ്പോഴുള്ള അവസ്ഥ എന്താണെന്നറിയോ? മഹാന്മാരായ ചരിത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു. നേരം വെളുത്തപ്പം ഞങ്ങളുടെ വീട്ടിന്റെ മുറ്റത്ത് പുറത്തുള്ള കുണ്ടുകുടികളും വീട്ടിന്റെ മുറ്റത്ത് വെച്ചിരിക്കുന്ന പാത്രങ്ങളിലൊക്കെ ചുകന്ന വെള്ളം നിറഞ്ഞു കിടക്കുകയാ. ഭൂമിയിൽ വീണ വെള്ളം അതിങ്ങനെ വച്ചിട്ട് ചുകന്ന രക്തത്തിന്റെ കട്ട പോലെ കിടക്കുകയാ. മുറിച്ചപ്പ കഷ്ണം വരികയാ. ഇബ്നുൽ ജൗസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഹബീബിന്റെ കുടുംബത്തെ വേദനിപ്പിച്ചതിന്റെ പകരമായി റബ്ബിന്റെ കോപത്തിന്റെ ലക്ഷണമാണ് ആ കണ്ടതെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയെങ്കിൽ അഹ്ലു ബൈത്തിനെ നാം ഒരു ലഫ്ളു കൊണ്ട് പോലും ആക്ഷേപിക്കാതെ സ്നേഹിക്കണമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അല്ലാഹു നമ്മുടെ സദസ് സ്വീകരിക്കട്ടെ. ഞാൻ ഇങ്ങോട്ട് വകതു പറയാൻ വരുന്നു എന്ന് പത്രത്തിലൂടെ അറിഞ്ഞപ്പോ ഞാൻ വന്നിരായ സയ്യിദ് അവർഗളുടെ മുന്നിലേക്ക് ദുആക്ക് വേണ്ടി ഏൽപ്പിക്കുകയാണ്. ഒരുപാട് ആളുകൾ അവരുടെ നീറുന്ന നിരവധി പ്രശ്നങ്ങൾക്ക് വേണ്ടി വിദേശത്ത് നിന്ന്, നാട്ടിൽ നിന്ന്, ബാംഗ്ലൂരിൽ നിന്ന്, വിവിധ ഭാഗങ്ങളിൽ നിന്ന് പലരും പല വിഷയങ്ങളും ഏൽപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം ഈ ദർബാറിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് അർഹമുർ റഹീമീനായ റബ്ബേ പറയാൻ ഞാൻ യോഗ്യനല്ല. ഈ അഹ്ലു ബൈത്തിന്റെ ബർക്കത്തുകൊണ്ട്, ഈ സദസ്സിന്റെ ബർക്കത്തുകൊണ്ട് നീ ഞങ്ങൾക്ക് മാഫ് നൽകണം റഹ്മാനെ. ഞങ്ങളുടെ കൽബ് നീ നന്നാക്കി തരണം റഹ്മാനെ. പ്രവർത്തനം നന്നാക്കി തരണം റഹ്മാനെ. ഞങ്ങൾ അമ്പിയാകിനെ പോലെ മഹസൂബുകളല്ല, ഔലിയാകിനെ പോലെ മഹ്ഫൂളുകളുമല്ല, കയ്യും കണക്കുമില്ലാത്ത തെറ്റുകൾ ചെയ്തു പോയവരാ. നീ ഞങ്ങളെ ശിക്ഷിക്കല്ല റബ്ബേ, പരീക്ഷിക്കല്ല റബ്ബേ, ഹൈബാക്കല്ല റബ്ബേ. ഞങ്ങൾക്ക് മാപ്പ് നൽകണേ റബ്ബേ, കൽബ് നന്നാക്കണേ റബ്ബേ. നീ ആദരിച്ചവരാദരിക്കാൻ, നീ ബഹുമാനിച്ചവരെ ബഹുമാനിക്കാൻ, നീ ബഹുമാനിച്ചവരെ ബഹുമാനിക്കാൻ, അതിലൂടെ നിന്നിലേക്കും നിന്റെ ഹബീബിലേക്കും അടുക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണം റഹ്മാനെ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വസല്ലല്ലാഹു